ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونجينا الذين آمنوا وكانوا يتقون. ويوم يحشر أعداء الله إلى النار فهم يوزعون. حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا؟ قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഉറൂസ് കമ്മിറ്റി നേതാക്കൾ, ഭാരവാഹികൾ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ അവരോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ റബ്ബ് ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കയറിയിരുന്നാൽ
മുന്നിലൊറ്റ കസേരയും കാലിയും ഉണ്ടാകരുത്. ഒന്ന് മുന്നിൽ കയറിയിരുന്നാൽ പിന്നിലുള്ള ആളുകൾക്ക് ബേക്കിൽ കസേര ഉണ്ടാവും, കയറി ഇരിക്കാൻ എളുപ്പമായിരിക്കും. സാരിഉ ഇലൽ ഖൈറാത്ത്. ഖുർആൻ നമ്മളോട് പറഞ്ഞു ഖൈറിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. വയലിന്റെ മജ്ലിസ്, ഉറൂസിന്റെ മജ്ലിസ്, അത് വലിയ ഖൈറായി കാണുകയും വലിയ സൽക്കർമ്മമായി കാണുകയും ചെയ്യുന്ന നാം ഉറൂസിന്റെ കീഴിൽ നടക്കുന്ന അവിടെ ഇവിടെയുള്ള കച്ചവടത്തിൽ പോയി നിന്നാൽ അതിന്റെ ഫലം കിട്ടൂല. ഉറൂസിന്റെ പരിസര ഭാഗങ്ങളിലൊക്കെ പല കച്ചവടങ്ങൾ ഉണ്ടാകാം. അതിവിടെ വരുന്ന ആളുകൾക്ക് ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ, ഇവിടെ വരുന്ന ആളുകൾക്ക് കുറേ സമയം റാത്തീവിനിരുന്ന് വയല് കേട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നി അപ്പൊ കഴിക്കാൻ, അങ്ങനൊക്കെ ഉറൂസിന്റെ പരിസരത്ത് ചിലപ്പോ ചെറിയ എന്തെങ്കിലും കാപ്പി കച്ചവടവും ചെറിയ കച്ചവടമൊക്കെ ഉണ്ടാകാം. ലക്ഷ്യം അതായി പോകരുത്. അത് ഇവിടെ വരുന്ന സമയത്ത് അവിടെ പോയി എന്തെങ്കിലും ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുമ്പോൾ കഴിക്കുക എന്നല്ലാതെ നേരെ ഉറൂസിന് വന്ന് അവിടുന്ന് ചായയും കുടിച്ച് കാപ്പിയും കുടിച്ച് കടിയും തിന്നു പോയാൽ ഉറൂസിന്റെ കോലി കിട്ടൂല. അതുകൊണ്ട് തന്നെ ഉറൂസിന് വന്ന ആളുകൾ, വയലുകൾ കേൾക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ, ഈ ഹൈറ് ലഭിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ, അത് ദൂരെ നിന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കണ്ടാൽ മതിയെങ്കിൽ ദൂരെ നിന്ന് നോക്കുന്നതിന് വിരോധമല്ല. അതേ സ്ഥാനത്ത് ആ ഹൈറൊക്കെ കിട്ടണം എന്ന് കരുതി വന്നവരാണെങ്കിൽ പരമാവധി സദസ്സിൽ തന്നെ കയറിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അള്ളാഹു നമുക്ക് നല്ലത് ജീവിതത്തിൽ ധാരാളം ചെയ്യാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ വരുമ്പോ, ഇന്ന് വരാൻ കഴിയൂല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് കൂടുതൽ പ്രസംഗിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കുന്നില്ല. ഏകദേശം ഒരു 10-12 കൊല്ലം മുമ്പ് ഇവിടെ ഉള്ള ഒരു ഉറൂസിൽ നിങ്ങളെ നാട്ടുകാരൻ ക്ഷണിച്ച് മംഗലാപുരം ഭാഗത്ത് ആദ്യമായി പ്രസംഗിച്ചത് ഇവിടെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ. രണ്ടാമതൊരു പ്രസംഗത്തിന് വിളിച്ചിട്ട് അന്നത്തെ ദിവസം വിളിച്ചിട്ട് വരൂല എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് വന്നതാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് തരുമാറാകട്ടെ. ഇന്നലെ കൊടകിലായിരുന്നു അയാള്. അവിടെ പോയപ്പോ ചെറുതായിട്ടൊന്ന് തണുപ്പ് പിടിച്ച് ചെറിയ നീരിറങ്ങിയിട്ട് ചെറിയൊരു പ്രയാസമുണ്ട്. അള്ളാഹു എന്റെ പൊരുത്തത്തിൽ നമുക്ക് എല്ലാവർക്കും മഹഫിയത്തും ദീർഘായുസ്സും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ ദീനുൽ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ ഉമ്മത്തിൽ, എന്റെ സമുദായത്തിൽ ഫസാദ് വരുന്ന ഒരു കാലം വരും. പരസ്പരം തെറ്റിദ്ധാരണയും അതുപോലെ പരിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഖുർആനിന്റെ മാനയെ മാറ്റിപ്പറയുകയും ഖുർആൻ പറയുന്നതിനെ ആളുകൾക്കിടയിൽ മറ്റൊരർത്ഥത്തിൽ വായിച്ച് പഠിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ഫസാദുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലം. ആ കാലഘട്ടങ്ങളിൽ ആര് എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടോ, എന്റെ ചര്യയെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ ആരോ, ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 ശുഹദാ എന്റെ പ്രതിഫലം ഉണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് ആരാധനക്ക് അർഹനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. ഏത് മുസ്ലിമും അടിയുറച്ച് വിശ്വസിക്കുന്നു, ആരാധനക്ക് അർഹനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ബാക്കിയെല്ലാം ആദരവിന് അർഹതയുള്ളവരാണ്. ആദരവും ആരാധനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആരാധനയും ആദരവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആദരവ് ആരാധനയല്ല. ആരാധനയിൽ അങ്ങേ അറ്റത്തെ ആദരവുണ്ട്, അത് സത്യമാണ്. ആരാധനയിൽ അങ്ങേ അറ്റത്ത് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ എല്ലാ ആദരവും ആരാധനയല്ല. ഉമ്മയെ ആദരിക്കുന്നു, അത് ആരാധനയാണോ? അല്ല, അത് ആദരവാണ്. ബാപ്പയെ ആദരിക്കുന്നു, അത് ആദരവാണ്, ആരാധനയല്ല. ഭർത്താവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരാധനയല്ല. സയ്യിദന്മാരെ ആദരിക്കുന്നു, സയ്യിദന്മാരെ ബഹുമാനിക്കുന്നു, ആരാധനയല്ല. ഔലിയാക്കളെ ആദരിക്കുന്നു, ആരാധനയല്ല. പള്ളിയെ ആദരിക്കുന്നു, ആരാധനയല്ല. ഇതെല്ലാം ആദരവ് മാത്രമാണ്. ആരാധനക്ക് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവനല്ലാതെ ആരാധനക്ക് അർഹതയുള്ളവനായി ഒരാളും ഇല്ല, ഒരു വസ്തുവും ഇല്ല, ഒരു ജീവനുള്ളതും ഇല്ല, ഒരു ജീവനില്ലാത്തതും ഇല്ല. പള്ളിയോട് ആദരവാണ്, പള്ളിയിൽ ആരാധനയാണ്. പള്ളിയോട് ആദരവാണ്, പള്ളിയിൽ ആരാധനയാണ്. ആരാധന പള്ളിക്കാണോ? പള്ളിയിൽ നിന്ന് സുജൂദി ചെയ്യുന്ന ആരെങ്കിലും ഇത് പള്ളിക്ക് വേണ്ടിയാണ് സുജൂദി ചിന്തിച്ച ആരെങ്കിലും സുജൂദി ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. പള്ളിയിൽ നിന്ന് ആരാധനകൾ അർപ്പിക്കുന്നു, പള്ളിയിൽ നിന്ന് ദുആ ചെയ്യുന്നു, പള്ളിയിൽ നിന്ന് ദുആ ചെയ്യുമ്പോ ആരെങ്കിലും അല്ലാഹ് ഈ പള്ളി ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിച്ച ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. പള്ളിയോട് ആദരവ് മാത്രമേ ഉള്ളൂ. പള്ളിയിൽ വെച്ച് ആരാധന അല്ലാഹുവിന, പള്ളിയിൽ വെച്ച് ഇബാദത്ത് അർപ്പിക്കുന്നത് അല്ലാഹുവിന. ആ പള്ളിയിൽ വെച്ച് എല്ലാ ആദരവും എല്ലാ ആരാധനയും റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച് അവൻ തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നവനാണ് മുഅ്മിൻ. ഇനി ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒരു വലിയ മഖാമിന്റെ ഉറൂസാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെയുള്ള ഔലിയാക്കളടുക്കൽ പോയി ആരെങ്കിലും ആ ഔലിയാക്കളെ നമ്മെ സഹായിക്കുമെന്ന് ചിന്തിച്ച് ദുആ ചെയ്യാറുണ്ടോ? ഔലിയാക്കള് അല്ലാഹ് അറിയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും എന്ന് ചിന്തിച്ച് അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഔലിയാക്കൾക്ക് തരാൻ കഴിയുമെന്ന് ചിന്തിച്ച് ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? ഔലിയാക്കളടുക്കൽ പോയി ദുആ ചെയ്യുമ്പോ, മഖാമിൽ പോയി പ്രാർത്ഥന നടത്തുമ്പോഴും ദുആ ചെയ്യുന്നത് ആരോടാ? ഖബറിലുള്ള ആളോടാ? ദുആ ആരോടാ? അല്ലാഹുവിനോടാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാ തുടങ്ങിയത് അല്ലേ? അങ്ങനെയല്ലേ ദുആ ചെയ്ത് തുടങ്ങല് തന്നെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ അല്ലാഹുവിന് സർവസ്തുതിയും പറയുന്നതിന്റെ മുമ്പ് ഇലാ ഹളറത്തി നബീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഫാത്തിഹ. അതുപോലെ അവിടെ മറുവിട്ട് കിടക്കുന്ന ഔലിയാക്കളെ പേരിൽ ഫാത്തിഹ, ഔലിയാക്കളെ പേരിൽ ഖുർആൻ ഓതുന്നു. എന്നിട്ട് പറയുന്നതോ അൽഹംദുലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, അല്ലാഹുവിനാണ് സ്തുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ല. സ്തുതിക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്. പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ ദുആയിലും കൊണ്ടുവരാൻ വേണ്ടി വിശ്വാസികൾ ശ്രദ്ധിക്കുന്ന ഒരു ദുആ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. എന്താ ദുആ ഇറക്കുന്നത്? അല്ലാഹ് റബ്ബന എന്ന് വിളിച്ചിട്ടാ ദുആ ഇറക്കുന്നത്. അല്ലാഹ് നീ ഞങ്ങൾക്ക് ദുനിയാവും തരണം, ആഖിറവും തരണം അല്ലാഹ്. അപ്പൊ ഏത് മഖ്ബറിയിൽ ദുആ ചെയ്യുമ്പോഴും ദുആ ചെയ്യുന്നവൻ ചിന്തിക്കുന്നത് മഖ്ബറിയിൽ കിടക്കുന്ന ആളുകൾ എന്തെങ്കിലും സൃഷ്ടിച്ചു തരും എന്ന് ചിന്തിച്ചല്ല. അവിടെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ
അവര് അള്ളാഹുവുമായി വലിയ ബന്ധമുള്ളവരാണ്. അവരെ അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തി നമ്മൾ പാപികളാണ്. അവരെ മുൻനിർത്തി അവരെ വസീലയാക്കിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ അല്ലാതെ ഔലിയാക്കള് അള്ളാഹു അറിയാതെ എന്തെങ്കിലും തരും എന്ന് കരുതി ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ഏതുപോലെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നു, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോ പള്ളി സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ പള്ളിയിൽ പോയി നിസ്കരിച്ചത്? അല്ല, ഈ വീടിന്റെ ഉടമസ്ഥനായ ലോക സൃഷ്ടാവായ അള്ളാഹ് അവന്റെ സഹായം എനിക്കുണ്ടാകും എന്ന് കരുതിയിട്ടാണ് പള്ളിയിൽ പോയി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്. ആരാധനക്കർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, ആരാധനക്ക് എല്ലാ നിലക്കും അർഹതപ്പെടുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കാനാണ് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം മുഴുക്കേ ഇവിടെ ചെലവഴിച്ചത്. പക്ഷേ അവിടുന്നൊരിക്കലും ആദരവ് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആരാധന അല്ലാഹുവിനെ മാത്രമാണെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പറയുന്നു. വമൈ യുഅല്ലിമു ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ശിആറുകൾ ആരെങ്കിലും ആദരിച്ചാൽ അത് ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്തെ വണക്കത്തിന്റെ അടയാളമാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മളോട് പറയുന്നു. ആ ശിആറുകളിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ പള്ളികൾ. പള്ളിയോട് ബഹുമാനമാണ്, ആദരവാണ്. എന്താണ് കാരണം? ഇത് അല്ലാഹുവിന്റെ വീടാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോൾ പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്തുള്ള ചുമരിൽ, ചുമരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള പള്ളിയുടെ ചുമരല്ല, ഇന്ന് നല്ല കട്ടകിട്ട് നല്ല പുട്ടിയിട്ട് പെയിന്റ് അടിച്ച പള്ളികളാണ്, അങ്ങനെയുള്ള പള്ളിയല്ല. മറിച്ച് ഈത്തപ്പനയുടെ ഓല കൊണ്ടൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ മേലെ ഇന്നത്തെ പോലെ നല്ല ഭംഗിയുള്ള പള്ളിയല്ല, ആ പള്ളിയുടെ മേലെ മിഹ്റാബിന്റെ ഭാഗത്ത് നുഹാമത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. കഫത്തിന്റെ ചില ഭാഗം ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടിയെടുത്ത് പതുക്കെ അതിങ്ങ് ചുരണ്ടിയെടുത്തു. ആരെയും നോക്കിയില്ല. ശിഷ്യന്മാര് എന്ത് പറഞ്ഞാലും റെഡിയാണ്. സൂചന നൽകിയാൽ തന്നെ അവര് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് അല്ലാഹുവിന്റെ വീടാണ്, ലോക സൃഷ്ടാവായ റബ്ബിന്റെ വീടായതിന്റെ കാരണത്താൽ ഞാൻ ഇവിടെ മറ്റൊരാളെ കാത്തിരിക്കേണ്ടതില്ല. ഈ വീടിനോടുള്ള ആദരവ് അത് തഖ്വയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഒരു കൊള്ളിക്കഷ്ണമെടുത്ത് ഒരു വടിക്കഷ്ണമെടുത്ത് മിഹ്റാബിന്റെ ഭാഗത്ത് കണ്ട നുഹാമത്ത് കൊതേ സ്വന്തം കൈകൊണ്ട് തന്നെ ആര് തുപ്പിയെന്ന് നോക്കിയില്ല. ആരെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് ചിന്തിച്ചില്ല. ആരാണ് ഈ വീഴ്ചയുണ്ടാക്കിയത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് ചിന്തിച്ചില്ല. ആളെ അറിയാൻ കഴിയാത്തത് കൊണ്ടല്ല. ഇന്ന് ചിലപ്പോൾ പള്ളിയിൽ അങ്ങനെ ഒരു നുഹാമത്ത് കണ്ടാൽ പള്ളിയിലെ ഇമാമിന് ചിലപ്പോ ഇതാരാക്കിയെന്ന് മനസ്സിലാക്കാനുള്ള വഴികൾ ഉണ്ടാകൂല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞതോ, സഹാബ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലാണ് ഇമാമത്ത് നിൽക്കുന്നതെങ്കിലും ഞാൻ എന്റെ മുന്നിൽ കാണുന്നുണ്ട്, പിന്നിലും കാണുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സലാത്തി അല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. കാര്യമായ അമലൊന്നും നമുക്ക് പറയാനില്ല. സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടണം അല്ലാഹു നമ്മളെല്ലാരെയും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക സ്വലാത്തി ചെല്ലണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്തി ചെല്ലാൻ മടിയുള്ളവരായി നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് പേര് പറയുമ്പോഴേക്ക് ആവേശത്തോടെ ചെല്ലിപ്പോകണം. അതിന് പ്രത്യേകം വയത് പറയേണ്ടതില്ല, അതിന് പ്രത്യേകം ഉപദേശം തരേണ്ടതില്ല. ഞാൻ ഇന്നലെ കൊടകിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരുപാട് തെളിവുകൾ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണത്താൽ എന്ന് കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി വെച്ചതിന്റെ കാരണത്താൽ സ്വർഗത്തിൽ കടന്നുപോയി എന്ന് പറഞ്ഞ മഹാന്മാരെ കുറിച്ച് ഞാൻ പലയിടങ്ങളിലായി പല ചരിത്രങ്ങളിലായി പല ദിവസങ്ങളിലായി പറഞ്ഞ ചരിത്രങ്ങൾ യൂട്യൂബുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു വസീലയാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പേര് കേൾക്കുന്ന സമയത്ത് ആവേശത്തോടെ പറയണം, അറിയാതെ പറഞ്ഞു പോകണം. അവിടുത്തെ മഹത്തായ പേര് കേൾക്കുമ്പോ ആ മഹത്വത്തെ അറിയുന്ന മുസ്ലിമിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്തിച്ചേരും. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, നിങ്ങൾ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എന്നെ വിളിച്ച് ആര് സലാം പറഞ്ഞാലും സലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സലാം ഞാൻ തിരിച്ചു തരും, എന്റെ റൂഹ് അല്ലാഹു അതിന് തിരിച്ചു തരും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സലാത്തിന്റെ വേദിയത്തിൽ ഇനി ഒരു വേല പറയിപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുകൾക്കും ഓട്ടോമാറ്റിക്കായി ചൊല്ലിപ്പോകണം. ഇന്നല്ലാഹു വമലായികതു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാ കാരുണ്യവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവന്റെ മലക്കുകളും സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളും ആ ഹബീബിന്റെ പേരിൽ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ധാരാളം സലാമുകളെയും സലാത്തുകളെയും നിങ്ങൾ അയച്ചു വിടണേ, അതേ മദീനയിലേക്ക് പറഞ്ഞേക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് എനിക്ക് അവിടുത്തെ കാണാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ കഴിയൽ വലിയ തൗഫീഖാണ് ഉമ്മമാരെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ദർശിക്കാൻ കഴിയൽ വലിയ തൗഫീഖാണ്. സഹാബത്തിന് ലഭിച്ച ഭാഗ്യമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ലഭിച്ച ഭാഗ്യമാണ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന് ലഭിച്ച ഭാഗ്യമാണ്, ഖുലഫാഉർ റാഷിദീകൾക്ക് ലഭിച്ച ഭാഗ്യമാണ്. അല്ലാഹ് ആദരിച്ച മഹാന്മാരായ സഹാബത്തെ റളിയല്ലാഹു അൻഹും വറളൂ, ആ മഹാന്മാരായ സഹാബത്തിന് ലഭിച്ച വലിയ ഭാഗ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണുക എന്ന് പറയുന്നത് അത് നേരിൽ കഴിഞ്ഞില്ലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യവാനാണവൻ. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. അതുകൊണ്ട് തന്നെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കെന്റെ നേതാവിനെ സ്വപ്നം കാണണം, എന്റെ നേതാവിനെ എനിക്ക് കാണണം, നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, അവിടത്തോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല.
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. മഹാനായ റബീഉ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉറക്കമൊഴിച്ച് സേവനം ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ ഇന്നും ബാക്കിയായി കാണുന്നത് ആ നേതാവിൽ നിന്ന് കിട്ടിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മുത്തുമണികളായ വാക്കുകളുണ്ട്. അവിടുന്ന് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകളും അവിടുത്തെ കലാമുകളും അവിടുന്ന് പഠിപ്പിച്ച വാക്കുകളും ഇന്നും ബാക്കിയാണല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും താല്പര്യപ്പെടുന്നത് ജനങ്ങളെ അവിടുത്തെ കലാമുകൾക്കും കലിമത്തുകൾക്കും ഹദീസുകൾക്കും ഖിദ്മത്ത് ചെയ്യാനാണ്. മഹാനായ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഇമാമികളൊക്കെ അങ്ങനെയാ ചിന്തിച്ചത്, ജീവിക്കുന്ന കാലത്ത് എങ്ങനെയുണ്ട് ഒരു ഖിദ്മത്ത് ചെയ്യാൻ, നേരിട്ട് ഖിദ്മത്ത് ചെയ്യാൻ ചെരുപ്പെടുത്തി വെച്ചു കൊടുക്കാൻ അന്ന് ജീവിച്ചിണ്ടായില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ റബിയ റളിയല്ലാഹു അൻഹു രാത്രി പുലർച്ചക്ക് കാവലിരുന്നത് പോലെ കാവലിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇന്നും അവിടത്തേക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് അവിടുന്ന് നൽകിയ പരിശുദ്ധ ഖുർആൻ പഠിക്കുക. അവിടുത്തെ സ്തുതി കലാമായ ഹദീസ് അവിടുന്ന് പഠിപ്പിച്ച വാക്കുകളാകുന്ന ഹദീസുകൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുക, അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി കാണുന്നത് എന്ന് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിലും വിശ്വാസികളെ നമുക്ക് ചിലപ്പോൾ പലർക്കും അങ്ങനെ ഹദീസിനും ഖിദ്മത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഹദീസ് വായിക്കാൻ അറിയില്ല, ഹദീസിന്റെ മേന മനസ്സിലാക്കാൻ അറിയില്ല, ഇമാമികൾ മനസ്സിലാക്കിയതുപോലെ അതിൽ നിന്ന് തെളിവ് പിടിക്കാൻ അറിയില്ല. അതുപോലെ ഇമാമികൾ മനസ്സിലാക്കിയതുപോലെ ആ ഹദീസ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയില്ല. അവസാനത്ത് ഇമാമികൾ പറഞ്ഞു തന്നത് നോക്കി വായിക്കാനേ നമുക്കറിയൂ. എന്നാൽ നമുക്ക് കഴിയും അതിലും ഇതേപോലെയുള്ള മറ്റൊരു സ്നേഹമാണ് അവിടുത്തെ പേരുകൾക്കും ഒരു സതിയെ പിശുക്കും കാണിക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുറക്ക ചൊല്ലല് കേട്ടു. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മയ്യുഅല്ലിം ഷഅഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശിആറുകളെ നിങ്ങൾ ബഹുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചാൽ, തീർച്ചയായും അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പള്ളിയെ ബഹുമാനിക്കണം, അല്ലാദരിച്ച ഔലിയാക്കളെ ബഹുമാനിക്കണം, അല്ലാദരിച്ച മഹാന്മാരെ ബഹുമാനിക്കണം, അല്ലാദരിച്ച പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, അല്ലാദരിച്ച അമ്പിയാക്കളെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം. അതൊക്കെ അല്ലാഹുവിന്റെ ശിആറുകളാണ്. ആ ശിആറുകൾ ആദരിക്കലും അതേ മുസ്ലിമിന് കടപ്പാടാണ്. ഔലിയാക്കളെ സ്നേഹിക്കണ്ട, ഔലിയാക്കളെ അടുക്കൽ പോകാൻ പാടില്ല, ഔലിയാക്കളെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുന്തു നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ചെയ്യരുതെന്ന് വിരോധിച്ചിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്തോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളെ സിയാറത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഖബറിന്റെ അടുക്കൽ പോയി അനിഷ്ടമായ ചില കാര്യങ്ങൾ ചെയ്യുകയും ഖബറിന്റെ അടുക്കൽ പോയി അനിഷ്ടമായ പല പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്തതുകൊണ്ട് അതേ ഖബറിന്റെ അടുക്കൽ പോകാൻ പാടില്ല എന്ന് വിരോധിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്യണം. എന്തിനാണ്? അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അടുക്കൽ പോയി ഔലിയാക്കളാകുന്ന മഹാന്മാരെ മുൻനിർത്തി ചോദിച്ചാൽ ഉത്തരം കിട്ടില്ലെന്ന് ചിന്തിക്കരുത്. ഔലിയാക്കളെ മഹത്വം പറഞ്ഞാൽ ശിർക്കായി പോകുമെന്ന് ചിന്തിക്കരുത്. മഹാന്മാരെ മഹത്വം പറഞ്ഞാൽ അത് ശിർക്കാകുമെന്ന് ഭയപ്പെടരുത്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം റബ്ബിനോട് ദുആ ചെയ്തില്ലേ, വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീ,
അല്ലാഹ് പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിന് ഏത് പിൽക്കാലത്ത് വരുന്ന സമൂഹം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ അനുയായികൾ മാത്രമല്ല, അവിടുത്തെ ഇഷ്ടപ്പെടുന്ന അന്നത്തെ കാലത്ത് ജീവിച്ച അവിടുത്തെ സമുദായം മാത്രമല്ല, മറിച്ചോ പിൽക്കാലത്ത് വരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം വരുന്ന സമൂഹം, ആ സമൂഹത്തിനും എന്നെ കുറിച്ച് നല്ലത് പറയുന്ന നാവ് നീ നൽകണേ അല്ലാ. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ മരിച്ചുപോയാൽ എന്നെ കുറിച്ച് റബ്ബേ ആരും ഓർക്കാൻ പാടില്ല, അത് ശിർക്കായി പോകും എന്നാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്? അല്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ് വജഅലി ലിസാന സിദ്ഖിം ഫില്ലാഖിരീൻ, പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിന് എന്നെ കുറിച്ച് നല്ലത് പറയുന്ന നാവ് നീ നൽകണേ അല്ലാ. ആ വലിയ മഹത്വമാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹ് നൽകിപ്പോയില്ലേ? ആ മഹത്വം അല്ലാഹ് കൊടുത്തുപോയില്ലേ? അതുകൊണ്ടല്ലേ യഹൂദികൾ പറഞ്ഞു അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫീ മില്ലത്തിനാ, ഞങ്ങളെ നേതാവാണ്, ഞങ്ങളെ പാതയിലാണ്. ആരെ കുറിച്ച്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്. നസ്രാനികൾ പറയാണ് ഫീ മില്ലത്തിനാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്ലിം അല്ല, അതുപോലെ യഹൂദിയല്ല നസ്രാനിയാണ്. അങ്ങനെ നസ്രാനികൾ പോലും യഹൂദികൾ പോലും എല്ലാവരും ആദരവ് പറഞ്ഞൊരു നേതാവ് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ ഈമാനുള്ള വിശ്വാസികളെ, ഇന്നും നമ്മൾ അതാ ഇബ്രാഹിമിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലിയില്ലേ? എന്താ ചൊല്ലിയത്? അല്ലാ ഞങ്ങളെ നേതാവായ നബി മുഹമ്മദുർ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർവ കാരുണ്യവും നീ ചെയ്യണേ അല്ലാ. തങ്ങൾക്കും സർവ ഗുണങ്ങളും നീ നൽകണേ അല്ലാ. ആ നിലക്ക് അല്ലാഹു തആല ദുആക്ക് ഉത്തരം കൊടുത്തുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറഞ്ഞു മരിച്ചങ്ങ് കഴിഞ്ഞാ പിന്നെ ഇബ്രാഹിം നബിയെ പിന്നെ ആരുങ്ങളെ പറ്റി പറയാൻ പാടില്ല, അതുകൊണ്ട് അത് മാത്രം എന്നോട് ചോദിക്കാൻ പാടില്ല. മരിക്കുന്നത് വരെ എത്രെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന നാവ് ഞാൻ കൊടുക്കാം, മരിച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങളെ ബഹുമാനം പറയാൻ പാടില്ല, ശിർക്കായി പോകും എന്ന് പറഞ്ഞോ? ഇല്ല, മറിച്ചോ അവർക്ക് നല്ലത് പറയാനുള്ള നാവ് കൊടുത്തു. ഇന്നും മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മഹത്വം എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നു. ആ നിലക്ക് ആദര വീട്ടിൽ പോയി. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല, മറിച്ചോ മരിച്ചവനെ കുറിച്ച് പറയാൻ പാടില്ല, എന്ത് പറയാൻ പാടില്ല? അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ എടുത്ത് പറയാൻ പാടില്ല, അവന്റെ കുറ്റം പറയാൻ പാടില്ല, അവനെ ഇകഴ്ത്താൻ പാടില്ല, അത് ജീവിച്ചിരിക്കുന്നവനെ പോലും പാടില്ല പിന്നെ മരിച്ചാലും എന്ത് പറയാനാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു അന്തസ്തുമ മുസ്ലിമാ, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കാൻ പാടില്ല, ഒരു മുസ്ലിമിനെയും മികഴ്ത്താൻ പാടില്ല. ഒരു സത്യം പറയുന്നവനെയും കള്ളമാക്കരുതേ മുഹാദ്, ഒരു സത്യം പറയുന്നവനെയും കള്ളനാക്കി ചിത്രീകരിക്കരുതേ മുഹാദ്, ഒരു കള്ളം പറയുന്നവനെയും സത്യവാനായി ചിത്രീകരിക്കാനും പോകരുതേ മുഹാദ്, ഒരാളെയും തെറി വിളിക്കരുത്, ഒരാളെയും നികഴ്ത്തരുത്, ഒരാളെയും ചെറുതായി കാണരുത്, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവർക്കും ബഹുമാനം നൽകണം, എല്ലാവർക്കും ആദരവ് നൽകണം, ആ നിലക്ക് ജീവിക്കണേ മുആദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയവനെ തീരെ പറയാൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവനെ തന്നെ തെറി വിളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവനെ തന്നെ ഇകഴ്ത്താൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവനെ തന്നെ രണ്ടാം നമ്പറായി കാണാൻ പാടില്ല. എല്ലാവരും എന്നെക്കാൾ ബഹുമാനമുള്ളവനാണ്, എല്ലാവരും എന്നെക്കാൾ മഹത്വമുള്ളവനാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഓ മോനെ നീ ജീവിക്കുമ്പോ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ,
കീപറന്മാരെ റബ്ബ് ഇഷ്ടപ്പെടൂല, അഹങ്കാരികളെ റബ്ബ് ഇഷ്ടപ്പെടൂല, അഹംഭാവത്തോടെ ജീവിക്കുന്നവനെ റബ്ബ് ഇഷ്ടപ്പെടൂല. ജീവിക്കുമ്പോൾ തവാദോടെ ജീവിക്കണം, വിനയത്തോടെ ജീവിക്കണം, ആളുകളെ മുന്നിൽ നല്ല തായ്മയോടെ ജീവിക്കണം. നിന്റെ കയ്യിൽ ചിലപ്പോൾ ദുന്യമുണ്ടായേക്കാം, ചിലപ്പോൾ ദുന്യവിയായ ലോകത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടായേക്കാം, ചിലപ്പോൾ നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള കാറുണ്ടായേക്കാം, നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള വീടുണ്ടായേക്കാം. ദുന്യാവിൽ പലതും ചിലപ്പോൾ റബ്ബ് നിനക്ക് തന്നിട്ടുണ്ടായേക്കാം. ഇതൊന്നും നിന്റെ മഹത്വത്തെ കുറിച്ച് അറിയിക്കുന്നതല്ല, ഇതൊന്നും നിന്റെ ബഹുമാനത്തെ കുറിച്ച് അറിയിക്കുന്നതല്ല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ലിയബ്ലുവനീ, ഇതൊക്കെ എന്നെ പരീക്ഷിക്കാനാ, എന്താണ് എനിക്കുള്ള പരീക്ഷണം? ഞാനതേ ഒരു നബിയുടെ മകനാണ്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, ഞാനൊരു പ്രവാചകന്റെ മകനാണ്. ആ പ്രവാചകന്റെ വീട്ടിൽ ചെറ്റക്കുടലിൽ 11 വരുന്ന മക്കളോടൊപ്പം ഞാനും ഒരു ചെറിയ കുട്ടിയായി ജീവിച്ചിരിക്കുന്നതിനിടയിൽ എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. സഹോദരങ്ങളുടെ കൈകളാൽ എന്നെ കൊണ്ടുപോയി അത് ഈ കിണറിലേക്കിട്ടു. ഏത് കിണറിലേ? അതേ വെള്ളമില്ലാത്ത കിണറിലേ. ഞങ്ങളുടെ നാട്ടില് പൊട്ടക്കരട് എന്ന് പറയും, ഇവിടെ എന്ത് പറയൂന്ന് എനിക്കറിയില്ല. ആ കിണറിലേക്ക് കൊണ്ടുപോയി മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ എത്തിക്കുന്ന വിധത്തിലേക്ക് സ്വന്തം സഹോദരന്മാരത് പൊതിച്ചു പോയി. ആ സമയത്തും മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം എന്നെ കൈയൊഴിച്ചു റബ്ബ് എന്നൊരു ചിന്ത തോന്നിയില്ല, എന്റെ റബ്ബ് എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന ചിന്ത വന്നില്ല. ചെറിയ കുട്ടിയായിരുന്ന കാലത്തു പോലും ആ മഹാനായ നബിയുല്ലാഹി യൂസുഫ് ശരിക്കും മനസ്സിലാകുന്നില്ലേ പറയുന്നത്? എക്കോ കൊണ്ട് പ്രയാസമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല, പ്രയാസമില്ല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹോദരന്മാർ ആക്രമിച്ചോ? ഇല്ല. സഹോദരന്മാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. ഇന്നി അറാഫിൽ, അതേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പ്രിയപ്പെട്ട ബാപ്പയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബാപ്പാ, ഞാൻ കൗക്കബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന അലൈഹിസ്സലാം നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ബാപ്പ പറഞ്ഞു, പോനെ, നീ നിന്റെ സ്വപ്നവും നിന്റെ ഈ വിവരങ്ങളൊന്നും നിന്റെ മക്കളോട്, നിന്റെ സഹോദരന്മാരോട് പറയരുത്. കാരണം പറഞ്ഞാൽ നിനക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന വിവരം അവർക്ക് കിട്ടിയാൽ അവർക്ക് നിന്നോട് അസൂയ അധികരിക്കാൻ അത് കാരണമായി പോകും. അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഒരു വിഷമവും തോന്നണ്ട, നീ നിന്റെ സഹോദരന്മാരോട് പോയിട്ട് നീ ഈ വിവരങ്ങളൊന്നും പറയരുത്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സ്വകാര്യം പറയാതെ സൂക്ഷിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ബാപ്പയുടെ അടുക്കൽ നിന്ന് അവർ തന്ത്രപരമായി ചൊട്ടിയെടുത്തു, തന്ത്രപരമായി ചൊട്ടിയെടുത്തു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ കൊണ്ടുപോയി. എന്ത് പേര് പറഞ്ഞു? യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ആടിനെ മേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പയെ അവർ കൊണ്ടുപോയി സംസാരിച്ച് ബാപ്പയെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കി അവർ കൊണ്ടുപോയി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദ് ഖാല യൂസുഫ് ലിയബീഹി യാ ബതി ഇന്നി റഅയ്തു 11 കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീ. ബാപ്പ, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, 11 കൗകബൻ 11 നക്ഷത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. റഅയ്തുഹും ലീ സാജിദീ, ഈ 11 നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനും സൂര്യനും എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന അലൈഹിസ്സലാം. അപ്പം ബാപ്പ മകനോട് പറയുന്ന, ഖാലയാ ബുനയ്യ ലാ തഖസ്സു റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവും മുബീദ്. ഞാൻ ഇന്നലെ കൊടകിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു,
പലേതിലക്കും വഞ്ചനയുള്ള ഒരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം എന്ന് പറയുന്നത്. പലേ നിലക്കും വഞ്ചനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മഖാമുകളിൽ പോലും വഞ്ചനയാണ്. ഇവിടുത്തെ മഖാമിൽ ഞാൻ കയറിയിട്ടില്ല, പോകുമ്പോ കയറാന്നാ ഞാൻ വിചാരിച്ചത്, ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. മഖാമുകളിലേക്ക് പോലും സിയാറത്തിന് പോവാൻ അനുവദിക്കാത്ത വിധത്തിലേക്ക് അസ്തഗ്ഫിറുല്ലാഹല്ലദീം നമ്മുടെ സമുദായം പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മഖാമിന്റെ ഉള്ളിലും ചൂഷണം. അന്യ പുരുഷൻ വന്ന് പെണ്ണിന്റെ തലയിൽ കൊണ്ടുപോയി തലവി കൈവച്ചു കൊടുത്തു. അതിനെന്താ പേര്? ബർക്കത്തെടുക്കല്. എങ്ങനെ ഇത് അനുവദനീയാകല്? എനിക്ക് മനസ്സിലായില്ല. മഖാമിൽ നിന്നാല് കാണുന്ന പെണ്ണുങ്ങളൊക്കെ തൊടാൻ പറ്റുമോ? അന്യ പുരുഷൻ പോയിട്ട് അന്യ പെണ്ണിന്റെ തലയിൽ പോയി കൈവെക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഇതെങ്ങനെ അനുവദനീയാകല്? തലയെക്കെട്ട് കെട്ടിയാ അനുവദനീയാവോ? അതുപോലെ മഖാമിൽ ഇരുന്ന് അനുവദനീയാവോ? അന്യ പെണ്ണിനെ തൊടുന്നതിന്റെ വിധി ഹറാമാണ്. കണ്ടാൽ കണ്ണടച്ച് കളയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അങ്ങനെ മഖാമുകളിൽ പോലും അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇതിന്റെ കാരണത്താൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീം എത്ര ആളുകളെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, എത്ര ആളുകളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്നത്. മഖാമുകളിൽ പോയി സുജൂദ് ചെയ്യുന്നു. ഒരിക്കലും അരുത് മുസ്ലിമേ, ഒരു മഖാമിലും സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അപ്പൊ ചില ആളുകൾക്ക് ഒരു ചോദ്യം, റായിത്തും ലീ സാജിദീൻ, സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമല്ലേ പിന്നീട് സംഭവിച്ചത്? അവിടുത്തെ 11 വരുന്ന സഹോദരന്മാരും ബാപ്പയും എല്ലാം മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തില്ലേ? പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ആ സുജൂദ് നമ്മൾ പറയുന്നത് പോലെ ഇന്നത്തെ സുജൂദ് അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ഇന്ന് സുജൂദ് ചെയ്യുന്നത് പോലെയുള്ള സുജൂദ് അല്ല അത്. വിനയം പ്രകടിപ്പിച്ചു എന്ന മാനക്കാണ് അവിടെ സുജൂദ് പ്രകൃതി പ്രയോഗിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ അത് അനുവദീയമായിരുന്നു. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീഅത്തിൽ അത് അല്ലാഹ് അനുവദിച്ചിട്ടില്ല. ഒരു ഔലിയാക്കളെ മക്ബറയിൽ പോയും സുജൂദ് ചെയ്യാൻ പാടില്ല. വിവരക്കേടാണ്, ഹറാമാണ് കേട്ടോ. ഔലിയാക്കളെ മക്ബറയിൽ പോയി കിബിലക്ക് തിരിഞ്ഞിട്ട് മുന്നോട്ട് കിബിലക്ക് തിരിഞ്ഞു ലോഹറി നിസ്കരിക്കുകയാണ്, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. മക്ബറയിൽ ലോഹറി നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അസർ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. എന്നായാലും തെറ്റിദ്ധാരണക്ക് വകയുണ്ടാക്കുന്ന വിധത്തിൽ അവിടെ പോയി നിസ്കരിക്കേണ്ടതില്ലല്ലോ. ഇപ്പുറത്തന്നെ പള്ളിയിലെ പള്ളിയിൽ കയറി നിസ്കരിക്കലല്ലേ മഹത്വം. മക്ബറയിൽ പോയി നിസ്കരിക്കൽ എവിടെയാണ് മഹത്വമായി പറഞ്ഞത്? ഇരിക്കട്ടെ, ഖബറിന്റെ പുറത്തു പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവന്റെ ഈമാൻ പോലും നശിപ്പിക്കാൻ അത് കാരണമായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹറാമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് പോലെയല്ല നമ്മളെ ശരീഅത്ത്. ഇരിക്കട്ടെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ബാപ്പനോട് വിവരം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ബാപ്പ പറയുന്ന കാല ബുനയ്യ, ഓ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മോനേ, നിന്റെ സ്വപ്നത്തെ കുറിച്ച് നീ പറയാൻ പാടില്ല. നീ ഒരിക്കലും മക്ക നിന്റെ സഹോദരന്മാരോട് ഈ കഥ പോയി പറയരുത്. പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവിടെ വസ്വാസ് ഉണ്ടാകാൻ കാരണമാകും. ഇന്ന ഷൈത്താന, തീർച്ചയായും ഷൈത്താൻ എന്ന് പറയുന്നത് ലില്ലിൻസാനി മനുഷ്യന്മാർക്ക് അദുവും മുബീൻ വ്യക്തമായ ശത്രുവാണ് ഷൈത്താൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു വ്യക്തമായ ഷൈത്താൻ വിശക്തമായ ശത്രുവാണ്. ആ ഷൈത്താനിനെ ശത്രുവായി കാണണം. മറ്റുള്ള മുഅ്മിനീങ്ങളെ അല്ല ശത്രുവായി കാണേണ്ടത്. നിന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനെയല്ല നീ ശത്രുവായി കാണേണ്ടത്. അതുപോലെ നീ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞവനെയല്ല നീ ശത്രുവായി കാണേണ്ടത്. ഉറൂസ് കമ്മിറ്റിയുടെ കമ്മിറ്റി വിളിച്ചപ്പോ
നിന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞു കുറെ ആളുകൾ, കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ആക്കണ്ടെന്ന് പറഞ്ഞു. അവനെ അല്ല നീ ശത്രുവായിട്ട് കാണേണ്ടത്. അതുപോലെ നിന്റെ പള്ളി കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സെക്രട്ടറി ആകണം ഒരു വിഭാഗം, ഒരു വിഭാഗം നീയല്ല അതിനേക്കാളും നല്ലത് മറ്റൊരാളാണെന്ന് പറഞ്ഞു. അവനെ അല്ല നീ ശത്രുവായി കാണേണ്ടത്. മറിച്ച് അങ്ങനെ സെക്രട്ടറി ആക്കണം എന്ന് പറയുമ്പോ ഒരു കൂട്ടം ആളുകൾ ആക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചില്ലേ ഒരാള് അവര് നിന്റെ ശത്രുക്കളാണെന്ന് നിന്നോട് ഒരാള് മന്ത്രിച്ചില്ലേ? ആ ശൈത്താൻ ശരിയായ വ്യക്തമായ നിന്റെ ശത്രുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ആളുകൾക്കിടയിൽ പിളർപ്പുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന, ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ശൈത്താനിനെ നീ ശത്രുവായി കാണണം. മനുഷ്യനെ അല്ല നീ ശത്രുവായി കാണേണ്ടത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഞാൻ നൂറ്റിച്ചില്ലാനും സ്ഥലങ്ങളിൽ ശൈത്താൻ മനുഷ്യന്റെ ശത്രുവാണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ആയത്ത് ഞാൻ കണ്ടു. ജനങ്ങളെ മഹാനായത് നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞില്ലേ, നൂറിലേറെ സ്ഥലങ്ങളിൽ ശൈത്താനാണ് മനുഷ്യന്റെ ശത്രു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ പലയിടങ്ങളിലായി ഞാൻ പല ആയത്തുകളും ശ്രദ്ധിച്ചു പോയി. ശൈത്താനാണ് മനുഷ്യന്റെ ശത്രു. ജനങ്ങളെ അല്ല ശത്രുവായി കാണേണ്ടത്, മനുഷ്യനെ അല്ല ശത്രുവായി കാണേണ്ടത്, ശൈത്താനിനെയാണ്. ആ ശൈത്താനിന്റെ പരിപാടിയാ ഞാൻ പറഞ്ഞത്. മക്കാമിലേക്ക് കയറി ചെല്ലുമ്പോ അന്യപെണ്ണിന്റെ തലയിൽ കൈവെക്കുന്നവരുണ്ടോ? ഉമ്മമാരെ തല വെച്ച് കൊടുക്കാൻ പാടില്ല. അതുപോലെയുള്ള വെളിച്ചെണ്ണ ബർക്കത്തിനൊക്കെ വെച്ചിട്ടുണ്ടാകാം, മുസ്ലിയാരെ കൈകൊണ്ട് തലയിൽ തേപ്പിക്കാൻ പാടില്ല. പുരുഷന്മാരെ തലയിൽ തേപ്പിക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്? അന്യ സ്ത്രീകളായ തലയിൽ കൊണ്ടുപോയിട്ട് എണ്ണയിടിക്കുന്ന സ്വഭാവം മുടിയും കാണിച്ചു കൊടുത്തിട്ട് എണ്ണയിട്ട് തരാൻ വേണ്ടി പറയാ, ബർക്കത്തിന് വേണ്ടി. ഇവിടെ അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സ്ഥാനത്ത് ചില ഇടങ്ങളിൽ ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുന്നു. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു മക്കാമിൽ ചെന്നപ്പോ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ മുടിയും കാണിച്ച് നിൽക്കുകയാണ്. എന്തിന് തലയിൽ എണ്ണിട്ട് കൊടുക്കായിരുന്നു? ആരനുവദിച്ചു ഇത്? അതേ തഹദീബിന്റെ പേരിൽ, ആദരവിന്റെ പേരിൽ, ബറക്കത്തിന്റെ പേരിൽ ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. എങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? എങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ കഴിയും? അരുതേ മുസ്ലിമേ, എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, അങ്ങനെ അന്യപുരുഷൻ തലയിൽ എണ്ണയിട്ടിട്ട് ബർക്കത്ത് വാങ്ങുന്ന പരിപാടിക്ക് പോകരുത്. അതിനുവേണ്ടി തലകുനിച്ചു കൊടുക്കരുത്. അങ്ങനെ കൈവടക്ക് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കരുത്. അല്ലാഹ് അനുവദിച്ചിട്ടില്ല. മഖാമുകളിൽ അനാചാരങ്ങൾ പാടില്ല, മഖാമുകളിൽ അത്തരം തോന്നിവാസങ്ങൾ പാടില്ല. ഔലിയാക്കളെ പരിസരത്ത് പോയിരുന്നു ഇത്തരം നദിയെ തോന്നിവാസങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ ഭയപ്പെടണം, ലോക സിട്ടാവായ റബ്ബിനെ പേടിക്കണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. റഹ്മാനേ, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ബാപ്പ പറയുന്നു, മോനെ നീ ആരോടും ഇത് പറയാൻ പാടില്ല. لقد كان في يوسف وإخوته آيات للسائلين. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിലും അവിടുത്തെ സഹോദരന്മാരിലും ആരൊക്കെ പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടോ? ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? അവർക്ക് പല ദൃഷ്ടാന്തങ്ങളും അവിടുത്തെ ചരിത്രത്തിൽ ബാക്കിയാണ്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്റെ മക്കള് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പ്രത്യേകമായ ബാപ്പക്ക് സ്നേഹം ഉണ്ട് എന്ന ഒരു ധാരണ വന്നപ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലു ലയൂസുഫു വഅഖൂഹു അഹബ്ബ ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. സ്വന്തം ബാപ്പനെ കുറിച്ച് പറയേണ്ടത്, ബാപ്പാക്ക് വെഴുകേറ്റിപ്പോയി. നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് കൂടുതൽ സ്നേഹം ബാപ്പക്കുണ്ട്. ബാപ്പാക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന് അഭിപ്രായപ്പെട്ടു മറ്റു മക്കൾ.
അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവർ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂപ്രദേശത്ത് കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. കൂട്ടത്തിൽ ഒരാൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ അനുവദിച്ചില്ല. അതിന്റെ ചരിത്രമാണ്, ചരിത്രം നിങ്ങൾക്കറിയുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ബാപ്പന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ബാപ്പാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചെന്നായ പിടിച്ചുപോയി, ഞങ്ങൾ ആ വിഷയത്തിൽ യൂസുഫിനെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ തോറ്റവരായി പോയി ബാപ്പാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ ഇത് കേട്ടിട്ട് മകനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഓർത്ത് ഒരുപാട് കാലം കരഞ്ഞിരുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് ചോര വരുന്നത് വരെ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവിടത്തെ ഓർത്ത് കണ്ണിൽ നിന്ന് ചോര വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് വരെ മഹാനവർകൾ ഖേദിച്ചിരുന്നു. ചരിത്രം വിശാലമാണ്, നിങ്ങൾക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അങ്ങ് രക്ഷപ്പെടുത്തി. ചരിത്രം നിങ്ങൾക്കറിയാം, കണറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അസീസിന്റെ വീട്ടിലെത്തി അവസാനം ഈജിപ്തിന്റെ ഭരണമേറ്റെടുത്തു. ഭരണമേറ്റെടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് നാട്ടിൽ വന്ന പ്രയാസം എത്തിയപ്പോൾ, നാട്ടിൽ കഹത്ത് വന്നപ്പോൾ, ദാരിദ്ര്യം വന്നപ്പോൾ, ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയെത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാരും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അന്വേഷിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലെത്തി. ഇത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമാണെന്ന വിവരം അവർക്ക് പോലും അറിഞ്ഞില്ല. അലൈഹിസ്സലാമിന്റെ കാലത്ത് പ്രയാസമുണ്ടായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗത്തിന് പോകുമ്പോഴോ വരുമ്പോഴോ എന്റെ ഫോണിൽ ഒരാൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തു. ഞാൻ ഇന്നലെ കൊടകിൽ വെച്ച് പറഞ്ഞിരുന്നു. എന്താ മെസ്സേജ് ചെയ്തറിയോ? വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ, ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പള്ളിയിലെ ഖുതുബയിൽ നിന്ന് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗം എന്നറിയോ? ചൈനക്കാർക്ക് കിട്ടുക തന്നെ വേണം, കാരണം ചൈനക്കാർ മുസ്ലിമീങ്ങളെ ആക്രമിച്ചത് കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ചൈനയിലെ മുഴുവൻ ആളുകൾക്കും കിട്ടണം, നശിച്ചു പോകണം എന്നൊരു മുസ്ലിയാര് പ്രസംഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു കാസർഗോഡ് ജില്ലക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ പറയല്, ചൈനയിലെ ജനങ്ങൾ മുഴുവനും നശിക്കാൻ വേണം, മുഴുവൻ ജനങ്ങളും നശിച്ചു കാണണം, മുഴുവൻ ജനങ്ങൾക്കും കിട്ടണം എന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ മതമല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം? ചൈനയിലെ ജനങ്ങൾ മുഴുവനും മാനസികമായി പീഡിപ്പിക്കപ്പെടുമ്പോ, അവിടെയുള്ള ജനങ്ങളിൽ പലരും രോഗം പിടികൂടിയിട്ട് പ്രയാസപ്പെടുമ്പോ അവരോട് പറയേണ്ട വാക്കാണോ ഇത്? അതിനവര് പറയുന്നത് മുസ്ലിമീങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അമുസ്ലിമീങ്ങൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ അമുസ്ലിമീങ്ങൾക്ക് മാത്രമാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാകട്ടെ എന്നത് വേരക്കലാണോ ഇസ്ലാം? ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുമ്പോ മക്കയിൽ നിന്ന് അവിശ്വാസികളായ മുശ്രിക്കീങ്ങൾ എത്ര പ്രയാസപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ അനുവദിച്ചോ? സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി നിൽക്കാൻ അനുവദിച്ചു? അനുവദിച്ചില്ലേ? വീട് വളഞ്ഞില്ലേ മക്കയിലെ മുശ്രിക്കുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദുആ ചെയ്തോ? അവർക്ക് എന്തെങ്കിലും അദാബ് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തോ? ഇല്ല, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതുകൊണ്ട് ചൈനയിലെ മുഴുവനും മുസ്ലിമീങ്ങളാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ചൈനയിൽ അങ്ങനെ മുസ്ലിമീങ്ങൾ മാത്രമൊന്നുമല്ല, ചൈനയിൽ മുസ്ലിമീങ്ങളുണ്ട്. ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട്, ചൈനയിൽ മുസ്ലിമീങ്ങളുണ്ട്. വെള്ളിയാഴ്ച നല്ല ഭംഗിയിൽ ഖുതുബ നടക്കുന്ന പള്ളികളുണ്ട്, നിസ്കാരം നടക്കുന്ന പള്ളികളുണ്ട്. ഗുവാൻസോ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ജുമുഅയും നല്ല ഖുതുബയും നടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്നവരുണ്ട്. അന്ന് പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പള്ളിയുടെ പുറത്തൊക്കെ നിസ്കരിക്കാൻ ആളാണ്, ഗ്രൗണ്ടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ആളാണ് നിസ്കരിക്കാറ്. എത്ര ആളുകളുണ്ട് അവിടെ നിസ്കരിക്കുന്നവര്? ചൈനയിലെ ജനങ്ങൾ മുഴുവനും നശിക്കട്ടെ എന്നത് വേർക്കാൻ എന്ത് അധികാരമാണ് നമുക്കുള്ളത്? ഒരു അധികാരവും ഇല്ല. അങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ദുആ ചെയ്യാൻ ഒരു അവകാശവും ഒരു മനുഷ്യനും ഇല്ല. അവിടെയുള്ള മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നില്ലേ അവിടെയുള്ള ഭരണാധികാരികൾ? അതുകൊണ്ട് നമ്മൾ അവർക്കെതിരെ ദുആ ചെയ്യലാണോ?
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേ പ്രയാസങ്ങളും വിഷമങ്ങളും വെറും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മാത്രമല്ല, ഒരഅറാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നില്ലേ വെള്ളിയാഴ്ച ദിവസം ജുമഅക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതാൻ വേണ്ടി കയറിയപ്പോൾ ഒരഅറാബി ഒന്ന് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമില്ല നബിയേ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന നബിയെ, വെള്ളം ഇല്ലെങ്കിലും പ്രയാസാണ്, വെള്ളം അധികരിച്ചാലും പ്രയാസാണ്, എല്ലാത്തിനും മിതത്വം വേണല്ലേ, വെള്ളം ഇല്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു നേരം വെള്ളം കിട്ടാതിരിക്കണം അതിന്റെ പ്രയാസം അറിയണമെങ്കിൽ, വെള്ളം ഇല്ലെങ്കിലും പ്രയാസാണ്, എന്നാ വെള്ളം കൂടിപ്പോയാലോ അതും പ്രയാസമാണ്. അല്ലാഹു നമുക്ക് എപ്പോഴും മിതമായി ജീവിക്കാനുള്ള തൗഫീക് തരട്ടെ. ഇന്നലെ രാത്രി ഞാൻ പരിപാടിക്ക് പോകുന്ന വഴിയിൽ ശ്രദ്ധയിൽപ്പെട്ടു, ഒരു വാർത്ത കണ്ടു, തുർക്കിയുടെ ചില ഭാഗങ്ങളിൽ ഭൂകമ്പമാണ്, കുറെ ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞു. അല്ലാ നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. ഇറാനിന്റെ പല ഭാഗങ്ങളിലും കൊറോണ ബാധിച്ച് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വായിക്കാനിടയായി. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിമികൾക്ക് രോഗം വന്നേക്കാം, അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രസംഗം നടത്തിയിട്ട് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിലുള്ള ആളുകൾക്കും ഇതുപോലെ രോഗം വരുമ്പോൾ മറ്റുള്ള അവിശ്വാസികൾക്ക് ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തി മറ്റുള്ള ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, മുസ്ലിമികൾ മുഴുവൻ മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ പാടില്ല. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാം വല്ലാഫീന നിന്നാസ്, ജനങ്ങൾക്ക് നിങ്ങളെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അവിടെ മതം പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് മുഴുവനും വിട്ടുവീഴ്ച ചെയ്യണം, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യണം, വിട്ടുവീഴ്ച മുദ്രയാക്കി കാണണേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ യഹൂദികൾക്ക് പോലും വിട്ടുവീഴ്ചയാണ്, ആക്രമിക്കാൻ വന്നവന് പോലും വിട്ടുവീഴ്ചയാണ്, ആക്രമിക്കാൻ വന്നവന് പോലും പുറത്തു കൊടുക്കലാണ്, ഒരാളോടും കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ടല്ലേ മകന്റെ പേര് കേൾക്കുമ്പോ എന്ന് ചൊല്ലുന്നതിന് ഒരു മുസ്ലിമിനും മടി തോന്നിയില്ല, ഒരു മുസ്ലിമിനും വിഷമം തോന്നിയില്ല. എന്താ കാരണം? എന്താ കാരണം? ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. അബൂ ജഹലിന് വിവരക്കേട് കൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അബൂ ജഹലിന്റെ പേരുകൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹിയാണ്, ബാപ്പാന്റെ പേരുകൾക്കുമ്പോ അങ്ങനെയാണെങ്കിലും മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പേരുകൾക്കുമ്പോ തറളിയത്ത് ചൊല്ലിപ്പോയി. ഇസ്ലാം എത്ര വിശാലമായ മതമാണ്, ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് എന്നിട്ട് പോലും ഇസ്ലാമിൽ ജീവിക്കുന്നതിന് വിഷമം തോന്നിയിട്ടില്ല. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ജനങ്ങൾക്ക് നല്ല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ആരെയും ആക്രമിക്കാൻ പാടില്ല, ആരെയും തെറിവിളിക്കാൻ പാടില്ല, ആരെയും കുറ്റം പറയാൻ പാടില്ല, ഒരു സമുദായത്തെയും ഇകഴ്ത്താൻ പാടില്ല. ഒരാരാധിക്കുന്ന വസ്തുക്കളെ നമ്മൾ പോയി ഇകഴ്ത്തിയിട്ട് നമ്മൾ ആരാധിക്കുന്ന റബ്ബിനെ തെറിവിളിപ്പിക്കാൻ പാടില്ല. ആവശ്യമുള്ളതേ പറയാൻ പോകാവൂ, ആവശ്യമുള്ളതേ സംസാരിക്കാൻ പോകാവൂ, ആവശ്യമുള്ളതേ ജീവിതത്തിൽ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇരിക്കട്ടെ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സമയത്ത് ജനങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സഹോദരന്മാര് ഭക്ഷണം തേടി വന്നു, ബാപ്പനെയും കൂട്ടി വരാൻ പറഞ്ഞു, ബാപ്പക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞു. ഇരിക്കട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോഴാണ് കയ്യിലേക്ക് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പ്രിയപ്പെട്ട ബാപ്പക്ക് കൊടുക്കാൻ വേണ്ടി കയ്യിലേക്ക് കൊടുത്തു. എന്താ കൊടുത്തത് എന്നറിയോ? അതേ അവിടുത്തെ കമീസാണ്. കമീസ് കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? ഈ കുപ്പായം കൊണ്ടുപോയി തലയിലേക്ക് ഇട്ട് കൊടുത്തു, കണ്ണിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാപ്പക്ക് കണ്ണിനെ കാഴ്ച തിരിച്ചു വരട്ടെ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം കുപ്പായം കൊടുത്തു എന്തിന്? തബറുക്കിന് വേണ്ടി.
തബറുക്ക് പാടില്ല എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേ മഖാമുകളിൽ പോയി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അന്യ പുരുഷന്റെ മുന്നിൽ അന്യ സ്ത്രീകൾ കൊണ്ടുപോയി അവരെ തലവെച്ച് കൊടുക്കാൻ പാടില്ല. അതുപോലെ അന്യ പുരുഷനെ കൊണ്ട് അവിടെ പോയി മന്ത്രിപ്പിക്കാൻ പാടില്ല, അന്യ പുരുഷനെ കൊണ്ട് തൊടിയിക്കാൻ പാടില്ല. അങ്ങനെ മന്ത്രിച്ചിട്ട് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫലം കൊടുക്കേണ്ടത് ആരാ? ആരാ ഫലം കൊടുക്കേണ്ടത്? അവിടെയുള്ള മൂലിയാരാ? ആണോ? നിങ്ങളെ നാട്ടിലൊക്കെ പള്ളിയിലുള്ള ഉസ്താദാണോ രോഗം മാറ്റി കൊടുക്കല്? അല്ല, പിന്നെ ആരാ? അള്ളാഹു ആണ് മാറ്റി കൊടുക്കേണ്ടവൻ. അതുകൊണ്ടല്ലേ മുസ്ലിയാരും മന്ത്രിക്കുമ്പോ എന്താ ചെയ്യുന്നത്? എന്റെ വർക്കത്തോണ്ട് മാറട്ടെ എന്നാ പറയല്, അല്ല ഫാത്തിഹ ഓതിയിട്ടാ മന്ത്രിക്കുന്നത് അല്ലേ? ആ മന്ത്രിക്കുന്നത് നൂലിൽ മന്ത്രിച്ചാലും അള്ളാഹ്ക്ക് രോഗം മാറ്റി തരാൻ കഴിയില്ലേ? നൂലിൽ മന്ത്രിച്ചാലും അള്ളാഹ്ക്ക് രോഗം മാറ്റി തരാൻ കഴിയില്ലേ? നൂലിൽ മന്ത്രിപ്പിച്ചോളൂ, തേനിൽ മന്ത്രിപ്പിച്ചോളൂ, വെള്ളത്തിൽ മന്ത്രിപ്പിച്ചോളൂ, അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഒരിക്കലും അന്യ പുരുഷൻ അന്യ പെണ്ണിനെ തൊടുന്നത് അനുവദിക്കാൻ ഇസ്ലാമിൽ ഒരു വകുപ്പും ഇല്ല. നിങ്ങൾ നോക്ക്, ലോകത്തെ ഏറ്റവും വലിയ ഷെയ്ഖ്, എല്ലാ ഷെയ്ഖന്മാരുടെയും മഷായിഖ്, എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദ്, എല്ലാ നേതാക്കളുടെയും നേതാവ്, എല്ലാ നബിമാരുടെയും നേതാവ്, എല്ലാ മലക്കുകളുടെയും നേതാവ്, സയ്യിദുൽ വുജൂദ്, ഖാതിമുൽ അംബിയാ, ഷഫീഉൽ മുദ്നിബീൻ, അഷ്റഫുൽ ഖൽഖ്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് മുരീദന്മാരില്ലേ? മുരീദന്മാരില്ലേ? ആരാ മുരീദന്മാര്? ആരാ മുരീദന്മാര്? നക്ഷത്ര തുല്യരായ സഹാബത്ത്, അസ്ഹാബീക നുജൂർ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, നക്ഷത്ര തുല്യരാണ് എന്റെ സഹാബത്ത്. നിങ്ങൾ ആരെ പിടിച്ചാലും, സഹാബത്തിന്റെ കൂട്ടത്തിൽ ആരെ മുറുകെ പിടിച്ചാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നക്ഷത്ര തുല്യരാണ്. നക്ഷത്രം നോക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നു, ആ നക്ഷത്രത്തെ നോക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്താൽ പിഴച്ചു പോകൂല. ഇന്ന് നമുക്ക് നക്ഷത്രം ഇല്ല, നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്, നക്ഷത്രം നോക്കിയിട്ട് യാത്ര ചെയ്യുന്നൊരു കാലുണ്ടായിരുന്നു, അത് അറിയുന്ന ആളുകളായിരുന്നു അന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകൾ. ഇന്ന് ഗൂഗിൾ നോക്കാൻ നമുക്ക് അറിയുന്നില്ലേ അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ ബാങ്ക് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയുള്ള സംഘാടകർ പറഞ്ഞു, അതിലെ വരണ്ട, ഇതിലെ വരണ്ട, അതിലെ വരണ്ട. അത് എന്റെ കൂടെയുള്ള ആൾ എന്നോട് പറഞ്ഞു, അവരിങ്ങനെയാ പറയുന്നത്, ഗൂഗിൾ പറയുന്നത് ഇങ്ങനെ പോടുക അങ്ങനെ പോടുക, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗൂഗിൾ നമ്മളെ കൂടെ ഉണ്ട്, അവര് നമ്മളെ കൂടെ ഇല്ല, കൂടെയുള്ള ആളെ മുറുകെ പിടിച്ചോളൂ. കാരണം അവരെ വിളിച്ചാൽ കിട്ടൂല, ചിലപ്പോ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്ന പേര് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം എവിടെ എത്തിന്നാ അവര് ചോദിക്കുന്നത്? വായിച്ചു കൊടുക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മലയാളത്തിൽ എഴുതണ്ടേ? എവിടെയും കാണുന്നില്ലല്ലോ, എനിക്ക് ഈ ഭാഷ വായിക്കാൻ അറിയില്ലല്ലോ. പിന്നെ ഏറ്റവും നല്ല പരിഹാരം, വായിച്ചാൽ കിട്ടുന്ന ഗൂഗിൾ നോക്കിയിട്ട് വരലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഗൂഗിൾ നോക്കിയിട്ട് പോയാ മതി, അവര് പറയുന്ന നോക്കണ്ട, നമുക്ക് മനസ്സിലാകൂല എന്ന് പറഞ്ഞു. എന്താ കാരണം? നമുക്ക് ഗൂഗിൾ നോക്കിയിട്ട് വരാൻ അറിയാം, ഇന്ന് നക്ഷത്രം നോക്കിയിട്ട് വരാൻ അറിയില്ല. അന്ന് നക്ഷത്രം നോക്കിയിട്ട് യാത്ര ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഹാബീക നുജൂ, എന്റെ അതേ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. എന്റെ കൂടെ വന്ന ആൾ എന്നോട് പറഞ്ഞു, ഗൂഗിളിൽ കാണിക്കുന്ന രണ്ട് വഴിയുണ്ട്, ഒരു വഴിയിൽ പോയാൽ രണ്ട് മിനിറ്റ് കൂടുതലാണ്, പക്ഷേ റോഡ് നല്ല റോഡാണ്. അതേ രണ്ട് മിനിറ്റ് കുറവ് കാണിക്കുന്ന ഒരു റോഡുണ്ട്, അത് വളരെ ചെറിയ റോഡാണ്. ഏത് സെലക്ട് ചെയ്യണം? ഏത് സെലക്ട് ചെയ്താലും ഇവിടെ എത്തും. രണ്ട് മിനിറ്റ് വ്യത്യാസമുണ്ട്, രണ്ട് മിനിറ്റിന്റെ ചെറിയ വ്യത്യാസമുണ്ട്, ചിലത് അഞ്ച് മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്, ചിലത് 15 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണല്ലോ ഗൂഗിൾ നിങ്ങൾ ഇവിടുന്ന് മംഗലാപുരം അടിച്ചാൽ പല റൂട്ടും കാണിക്കൂലേ, ഒരുപാട് റൂട്ട് കാണിക്കും, മുടിപ്പ് വഴി കാണിക്കും, പിന്നെ വേറെ ഏതൊക്കെയോ വഴി കാണിക്കും, എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ പല സ്ഥലങ്ങളിലൂടെയും കാണിക്കും അല്ലേ. കുറ്റ്യാടിയിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് തലശ്ശേരി വഴി വരാം, തലശ്ശേരിയിൽ നിന്ന് ഇടത്തോട്ട് കയറിയിട്ട് വരാം, വടകരയിൽ നിന്ന് ഇടത്തോട്ട് കയറിയിട്ട് വരാം, ഇനി അതല്ല അതിന്റെ അപ്പുറം അത്തോളിയിൽ പോയിട്ട് കയറിയിട്ട് വരണേ, അങ്ങനെ വരാം, എങ്ങനെയും വരാം. കുറ്റ്യാടിയാണ് ഉദ്ദേശമെങ്കിൽ അവിടെ എത്തിപ്പെടാൻ കഴിയും, പക്ഷേ ചിലപ്പോൾ കിലോമീറ്റർ കുറെ പോകേണ്ടി വരും, ചിലപ്പോൾ സമയം കൂടുതൽ കാറിൽ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ കുറെ അധ്വാനിക്കേണ്ടി വരും, ട്രെയിനിൽ പോയാലും കാറിൽ പോയാലും ഒക്കെ അവിടെ എത്തും. എല്ലാം അതീ അവിടെ എത്തുന്ന വഴി തന്നെയാണ്, പക്ഷേ ചിലത് പെട്ടെന്ന് എത്തും. അതുകൊണ്ട് തന്നെ എന്റെ അതേ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, ആരെ പിടിച്ചാലും തോറ്റുപോകൂല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അതുകൊണ്ട് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ അവരെ മുറുകെ പിടിച്ചോ, ആരെ പിന്തുടർന്നാലും തോറ്റുപോകൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ആ സഹാബത്തിൽ നിന്ന് ഇമാമികൾ മനസ്സിലാക്കി,
ആദ്യത്തെ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ മഹാന്മാരായ ഇമാമിങ്ങളെ മുറുകെ പിടിച്ചു. ആ ഇമാമിങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഹിമ്മത്ത്, അവരിൽ നിന്ന് മനസ്സിലാക്കിയ ഹിമ്മത്ത്, അങ്ങനെ താബിഈ താബിഈകളിൽ നിന്ന് മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി കണ്ടതും പ്രവർത്തിച്ചതും അതുപോലെ നോക്കിയിട്ട് പ്രവർത്തിക്കുന്നു. നൂറുകൊല്ലം മുമ്പ് വന്നിട്ട് ഇനി അത് പറ്റൂല എന്ന് പറഞ്ഞാൽ അതെ, ഇതുവരെ 1300 കൊല്ലം എല്ലാം ചെയ്ത് കാണിച്ചു തന്നു, എല്ലാം സഹാബത്തിൽ നിന്ന് കണ്ട് പ്രവർത്തിച്ചു വരുന്നത് കൈയൊഴിക്കാൻ ഞങ്ങളില്ല. ഞങ്ങളെ തെളിവെന്താണ്? ഇത് സഹാബത്തിൽ നിന്ന് മുറുകെ പിടിച്ചു വന്ന വഴിയാണ്. ഈ വഴി മാറിയിട്ട് ഞങ്ങൾ മാറിപ്പോയാൽ, സഹാബത്തിനെ കൈയൊഴിക്കുന്ന വഴിയിലേക്ക് കടന്നു പോയാൽ, നക്ഷത്രങ്ങളെ കൈയൊഴിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു പോയാൽ, എവിടെന്നെങ്കിലും ഫോണിൽ വിളിച്ച് പറയുന്നത് നോക്കിയിട്ട് എവിടെയാ എത്തിയത് എന്ന് കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, എന്താ സംഭവിച്ചത് എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, എങ്ങനെയാണ് എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, ബുദ്ധിമുട്ടുന്നവൻ പറയുന്നവൻ പറയുന്നത് പോലെ കേട്ടിട്ട് വഴിതെറ്റി പോകാൻ കഴിയൂല. എന്താ കാരണം? നമ്മളെ കയ്യിൽ ശരിയായ മാപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാ പോകേണ്ടത്? ആ വഴി കൈയൊഴിക്കണം. ഇനി പുതിയ വഴിയാണ് പുതിയത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളുമോ മുസ്ലിമീ? ഇല്ല, ഒരിക്കലും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പകർന്നെടുത്തു, അവരിൽ നിന്ന് താബിഈങ്ങൾ പകർന്നെടുത്തു, അവരിൽ നിന്ന് അയ്മത്ത് പകർന്നെടുത്തു, അവരിൽ നിന്ന് അവരുടെ അയ്മത്ത് പകർന്നെടുത്തു, അങ്ങനെ ശിഷ്യന്മാര് ശിഷ്യന്മാരിൽ നിന്ന് പകർന്നു വന്ന് പകർന്നു വന്നു. ഇന്നത്തെ കാലം വരെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. 100 കൊല്ലം വന്നൊരു കൂട്ടം ആളുകൾ പറയുന്നു അത് പറ്റൂല, ഇത് പറ്റൂല. അവരെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായോ? ഇല്ല. അവർക്ക് ഇപ്പൊ തന്നെ എവിടെയാ എത്തിയത് എന്നറിയില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പരിഭാഷ നോക്കിയിട്ടാ പറഞ്ഞത്, പരിഭാഷപ്പെടുത്താത്ത ഗ്രന്ഥം കിട്ടിയാൽ പിന്നെ വഴി കാണിച്ചു തരാൻ കഴിയൂല. ഇമാമികളെ പിന്തുടർന്ന അങ്ങനെയാണോ? അല്ല, കാരണം അവർ പരിഭാഷ നോക്കിയിട്ട് പഠിച്ചതല്ല, മറിച്ചോ അവർ ഇമാമികൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് സഹാബത്ത് കയ്യിലേന്തി, അവരിൽ നിന്ന് ഇമാമത്ത് അങ്ങനെ ഓരോരുത്തരായി വന്നതാണ്. അതേ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ കാണുന്ന പുത്തംവാദികളോ അവർക്ക് ഇപ്പൊ കാര്യ തീരുമാനമായോ? ഇല്ല, ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല. നിസ്കാരത്തിന്റെ ഫർദ് തീരുമാനമായിട്ടില്ല. കുറെ ആളുകൾ മരിച്ചുപോയി. എപ്പോ? ഈ പുത്തംവാദത്തിലേക്ക് സ്വീകരിച്ചതിന്റെ ശേഷം തന്നെ പുത്തംവാദിയായി ജീവിച്ചു. എന്നിട്ടോ അവൻ മരിച്ചുപോയി. നിങ്ങൾ നോക്ക്, ഓരോ ആഴ്ചയിലും ഇറക്കുന്ന വാരികയിൽ, ഓരോ മാസത്തിൽ ഇറക്കുന്ന മാസികയിൽ മുമ്പ് പറഞ്ഞ് ഇങ്ങനെ മാറ്റിപ്പറിയാണ്. ഇപ്പോഴും ഉറച്ച തീരുമാനത്തിലെത്തിയിട്ടില്ല. ജിന്ന് സഹായിക്കോ മനുഷ്യൻ സഹായിക്കോ ഇപ്പൊ തീരുമാനമായിട്ടില്ല. ഒരു കൂട്ടാളുകൾക്ക് ജിന്ന് സഹായിക്കും, ഒരു കൂട്ടാളുകൾക്ക് ജിന്ന് സഹായിക്കൂല. ഇപ്പൊ തീരുമാനത്തിലെത്തിയോ? ഇല്ല. എന്താ കാരണം? അവർക്ക് വായിക്കാൻ അറിയാത്ത ഏതോ ഭാഷ കണ്ടിട്ട് അതിലെ പോയാൽ എത്തുമെന്ന് വിചാരിച്ച് പോയതാണ്. ആ ഗൂഗിളിന്റെ മേപ്പും കൈയൊഴിച്ച് പോയപ്പോ വഴി പേച്ചു പോയി. വായിക്കാൻ അറിയോ? വായിക്കാൻ അറിയില്ല. നോക്കിയാ മനസ്സിലാകുമോ? മനസ്സിലാകൂല. ഹദീസ് നോക്കിയാ മനസ്സിലാക്കാൻ കഴിയോ? മനസ്സിലാക്കാൻ കഴിയൂല. ദുർവ്യാഖ്യാനം ചെയ്യും, ശരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പരിഭാഷ നോക്കിയിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യും എന്നല്ലാതെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നമുക്ക് കഴിവുണ്ടോ? ഇല്ല. ഇമാമിങ്ങൾക്കാണ് അതിനുള്ള കഴിവ്. ആ ഇമാമിങ്ങൾ ഹദീസ് നോക്കി, ഖുർആൻ നോക്കി, എത്രത്തോളം ലക്ഷങ്ങളോളം ഹദീസ് മനപ്പാടമുള്ള, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള. പോകട്ടെ, ഇന്ന് 10 ഹദീസ് മനപ്പാടുള്ള എത്ര ആളുകളുണ്ട്? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വലിയ വലിയ അയ്മത്ത്. ആ അയ്മത്ത് നോക്കിയിട്ട് പറഞ്ഞു തന്നത്, അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വലിയ പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനമാണ് കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം. സ്ഥാപനത്തിന്റെ കലണ്ടർ നിങ്ങളെ കയ്യിൽ വരുമ്പോ എല്ലാവരും ഓരോ കലണ്ടർ കൈപ്പറ്റണം. ഒരു കലണ്ടറിന് 20 റുപ്യയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 20 റുപ്യ കാമിയും പറയാൻ പിശിക്കാൻ പാടില്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് അവരാരെ മുറുകെ പിടിച്ചാലും പരാജയപ്പെട്ടു പോകൂല. അതേ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാള് ചോദിച്ചില്ലേ മസ്അല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഒന്നാണ്. ഹീനന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി മറ്റൊന്നാണ്. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ അർത്ഥം പറയുമ്പോൾ
വ്യത്യസ്തമായ മായന പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് മദ്ഹബ് എന്നും പറയുന്നത്. മദ്ഹബ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് തോന്നിയ മതമുണ്ടാക്കിയതല്ല, മറിച്ചോ അവർക്ക് മനസ്സിലായത് അവര് പറഞ്ഞു. പറഞ്ഞതിലും എവിടെയും അടിസ്ഥാനത്തിൽ നിന്ന് ഒരു ഇമാമിങ്ങളും പിഴച്ചു പോയിട്ടില്ല, ഒരു ഇമാമിങ്ങളും അടിസ്ഥാനം വിട്ടിട്ട് എവിടെയും പോയിട്ടില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അഞ്ചു നേരമാണ് നിസ്കാരം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അഞ്ചു നേരമാണ് നിസ്കാരം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അഞ്ചു നേരമാണ് നിസ്കാരം, ഇമാം അഹ്മദിയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അഞ്ചു നേരമാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ അതേ എണ്ണത്തിൽ തർക്കമില്ല. എന്നാ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അസറിന്റെ നിസ്കാരത്തിന് ചെറിയ സമയത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട്. നിസ്കാരം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ഒരു ഇമാമിങ്ങൾക്കും തർക്കമില്ല. ഇതുപോലെ എന്തും പരിശോധിച്ചാൽ അവർക്കിടയിൽ അടിസ്ഥാന വിഷയത്തിൽ തർക്കമില്ല, നോമ്പുണ്ടോ എന്ന വിഷയത്തിൽ തർക്കമില്ല, മാസം കണ്ടാൽ നോമ്പ് കാണും എന്നതിൽ തർക്കമില്ല, മാസം എങ്ങനെ ഉറപ്പിക്കണം കണ്ടാൽ എങ്ങനെ പറയണം ഇതിന്റെ ഫുറൂഇയായ വിഷയങ്ങളിൽ തർക്കമുണ്ട് എന്നല്ലാതെ നോമ്പെടുക്കണം എന്ന വിഷയത്തിൽ തർക്കമില്ല, സക്കാത്ത് കൊടുക്കണം എന്ന വിഷയത്തിൽ തർക്കമില്ല. ഇമാമിങ്ങൾക്കിടയിൽ തർക്കമില്ല. എന്താ കാരണം? അവർ ഓരോരുത്തരും മതിയെ സ്വീകരിച്ചത് ഓരോ സഹാബത്തിന്റെ മസ്അലയാണ്, ഓരോ സഹാബത്തിന്റെ അഭിപ്രായമാണ് അവർ മനസ്സിലാക്കിയതാ. ഏത് വഴിപിടിച്ചവനും വഴിപിഴച്ചു പോകൂല, ഏത് നക്ഷത്രങ്ങളെ മുറുകെ പിടിച്ചാലും നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് മറന്നുപോയോ? മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹി സലാമിന്റെ കുപ്പായം അതേ സഹോദരന്മാരെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് കൊണ്ടുപോയി ബാപ്പന്റെ കയ്യിൽ അങ്ങ് കൊടുത്തോളൂ, തലയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ ബാപ്പന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. അതിനാണ് തബറുക്ക് എന്ന് പറയുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായവുമായി അവര് പോയി മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്റെ ബാപ്പയുടെ അടുക്കലേക്ക്. ബാപ്പയുടെ അടുക്കലേക്ക് ചെന്നപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ നിന്ന് കൊടുത്തയച്ച ആ കുപ്പായം മഹാനായ നബിയുല്ലാഹി യഅഖൂബ് അലൈഹി സ്വലാം ആ കയ്യിലേക്ക് വാങ്ങി, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തലയിലേക്ക് കിട്ടപ്പോ അതേ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്റെ ബർക്കത്ത് കൊണ്ട് മുഅ്ജിസത്ത് കൊണ്ട് ബാപ്പന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. ബാപ്പ വന്നു എവിടെ? മകന്റെ അടുക്കലേക്ക് വന്നു. മകന്റെ അടുക്കൽ വന്നിട്ട് ഏകദേശം 30 കൊല്ലത്തോളം മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്റെ കൂടെ ബാപ്പ ജീവിച്ചു എന്നാണ് ചരിത്രം. 30 കൊല്ലം ജീവിച്ചു. 30 കൊല്ലം കഴിഞ്ഞപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം വഫാത്തിന്റെ സമയം എത്തിപ്പോയി. ബാപ്പന്റെ ബാപ്പ വഫാത്തായപ്പോ അവരെ ബാപ്പമാരെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. യൂസുഫ് നബി അലൈഹി സ്വലാം മറവ് ചെയ്തു, വീണ്ടും തിരിച്ച് ഈജിപ്തിലേക്ക് വന്നു. 30 കൊല്ലം ജീവിച്ചു മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം. വീണ്ടും ഈജിപ്തിൽ ജീവിച്ചു 30 കൊല്ലം. ഞാനിപ്പോൾ ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം 30 കൊല്ലം തികഞ്ഞപ്പോ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, അല്ലാ തുടക്കത്തിൽ എന്നെ സ്വന്തം സഹോദരങ്ങൾ പോലും കൈയൊഴിച്ച് നീ പരീക്ഷിച്ചു. സഹോദരങ്ങൾ പോലും കൈയൊഴിച്ച് അതേ എന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് കിണറിലേക്ക് തട്ടിയിട്ടവര് പോയി. ഉപയോഗമില്ലാത്ത കിണറ്റിൽ എന്നെ കൊണ്ടുപോയി താഴ്ത്തി. ആ കിണറിൽ നിന്നും ഞാൻ നിന്നെ മറന്നില്ല. ആ കിണറിൽ നിന്നും സിട്ടാവായം നിന്നെ ഓർത്ത് ജീവിച്ചു. നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ തലകുനിച്ചു, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ തലകുനിച്ചു. ആ കിണറിൽ എനിക്ക് നീ വെളിച്ചം തന്നു, അല്ലാ എന്നെ നീ രക്ഷപ്പെടുത്തി. ഞാനാ നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് വീണ്ടും ജീവിച്ചു. എന്നെ നീ കൊട്ടാരത്തിലെത്തിച്ചു. കൊട്ടാരത്തിലെത്തിയപ്പോൾ സലീഹയുടെ പരീക്ഷണം, സലീഹയെ കൊണ്ടൊരു പരീക്ഷണം. ഞാനാ പരീക്ഷണത്തിലും നിന്റെ മുന്നിൽ തോൽക്കരുതെന്ന നിയത്തോടെ നിന്റെ പൊരുത്തം മുറുകെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അൽഹംദുലില്ലാ, ഇന്ന് നീ എനിക്ക് അധികാരം തന്നു.
ഏത് അധികാരവും തരാനും തിരിച്ചു ചോദിക്കാനും അധികാരമുള്ള റബ്ബാണു നീ. ഇത് എല്ലാം ആദ്യം തന്ന പരീക്ഷണവും ആദ്യം തന്ന അതേ കണത്തിൽ കടന്നതും സലീഹയെ കൊണ്ട് പരീക്ഷിച്ചതും അതുപോലെ ഭരണം തന്നതും എല്ലാം എന്നെ പരീക്ഷിക്കാനാ. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദിയടുള്ളവനാണോ, നിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്നവനാണോ നിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാണോ, ഈ പരീക്ഷണമാണല്ലോ അല്ലാഹ്. ഈ പരീക്ഷണത്തിൽ ഞാനൊന്ന് വിജയം കൈവരിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം എനിക്ക് വലിയ നഷ്ടം തരുമല്ലോ അല്ലാഹ്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം എന്റെ വയലുകൾക്കൊന്ന ചെറുപ്പക്കാരെയെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ദുന്യാവില്ലാത്ത സമയത്തും അള്ളാഹുവിന് ഭയന്ന് ജീവിച്ചു. ദുന്യാവ് കിട്ടിയപ്പോഴും അള്ളാഹുവിന് ഭയന്ന് ജീവിച്ചു. ദുന്യാവില്ലാത്തതും എനിക്ക് പരീക്ഷണമാണ്, ദുന്യാവ് തന്നിട്ടും എനിക്ക് പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചില്ലെങ്കിൽ വലിയ ബേജാറ് തന്നെ. എന്റെ വയലുകൾക്കൊന്ന ചെറുപ്പക്കാരെ ഈ ബോധത്തോടെ ജീവിക്കണേ, ഇത് റബ്ബിന്റെ പരീക്ഷണാലയമാണ്. ഇത് എന്നും ജീവിക്കുന്ന ജീവിതം അല്ല. വല്ലാഹിറത്തു ഖൈറും വ അബ്ഖ, എന്നും നിലനിൽക്കുന്ന ജീവിതം പരലോകത്തെ ജീവിതമാണ്. ഈ ദുനിയാവിൽ നീ ഒരു കുപ്പായം വാങ്ങി, നല്ല വെളുത്ത നിറമുള്ള കുപ്പായമാണ്. ഒരു വട്ടം ധരിച്ചു, രണ്ടാമത്തെ വട്ടം നോക്കിയപ്പോ കുപ്പായത്തിന്റെ കളറ് ഒന്നാമത്തെ ദിവസത്തെ നിറം കാണാനില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും നോക്കി, അലക്കിയിട്ട് നോക്കിയപ്പം വീണ്ടും നിറം കുറഞ്ഞു പോയി. മൂന്ന് ദിവസം അലക്കിയപ്പം വീണ്ടും കുറഞ്ഞു പോയി. അതൊരു 30 വട്ടം അലക്കിയപ്പോ പിന്നെ കുപ്പായത്തിന്റെ നിറം കാണാനില്ല. അത് എത്ര വിലപിടിപ്പുള്ള കുപ്പായമാണെങ്കിലും ഒരുപോലെ നിലനിൽക്കുന്ന, വ്യത്യാസങ്ങളില്ലാതെ നിലനിൽക്കുന്ന ഒരു കുപ്പായവും കാണാനില്ല. ഏത് ബ്രാൻഡ് പെന്നാണെങ്കിലും ഏത് ബ്രാൻഡിന്റെ മൊബൈലാണെങ്കിലും ഏത് ബ്രാൻഡിന്റെ ഫോണാണെങ്കിലും ഏത് ബ്രാൻഡിന്റെ ചെരുപ്പാണെങ്കിലും എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഉപയോഗത്തിനനുസരിച്ച് തഴ്മാനം വരാത്ത ഒരു വസ്തുവും കാണാനില്ല. അതുകൊണ്ട് ആ ഖുർആൻ എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞത് വല്ലാഹിറത്തു ഖൈറു വ അബ്ഖ, എന്നും നിലനിൽക്കുന്ന ജീവിതമായി പറയാനുള്ളത് അത് പരലോക ജീവിതമാണ്. ആ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനാരോ, ആ ജീവിതത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്നവനാരോ, ആ ജീവിതത്തിനു വേണ്ടി ഉറക്കമൊഴിയുന്നവനാരോ, ആ ജീവിതത്തിനു വേണ്ടി ആരോഗ്യം നിലവഴിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാര് എഴുന്നേറ്റ് നിന്നു, ദൂരെ നിൽക്കുന്ന വിശ്വാസികൾക്കും നടുത്തേക്ക് വന്നു. അള്ളാ, ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. പ്രായമുള്ള ഉപ്പാപ്പമാരവിടെയിരുന്നു, ചെറുപ്പക്കാരൊക്കൊന്ന് മജ്ലിസിലേക്ക് അടുത്തു വന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നബിയുല്ലാഹി ഖളറി അലൈഹിസ്സലാം, ആ ഖളർ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഞാൻ ഏകദേശം 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കാസർഗോഡ് ജില്ലയുടെ ഭാഗത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ മഹാനായ ഖളർ നബി അലൈഹിസ്സലാമിനെ കുറിച്ചൊരു ചരിത്രം പറഞ്ഞിരുന്നു. അതേ ആ ഖിളർ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ആ മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാഹ് ആ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയ്ക്ക് മറ്റൊരു ചരിത്രം അവിടെ തന്നെ വാദറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനാണ്, അള്ളാഹുവിനെ വല്ലാതെ തൃപ്തിപ്പെട്ട് ജീവിച്ച മഹാനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും തരുമോ? അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട്
ചോദിക്കുന്നു എന്നാണ് ചോദിച്ചത്. മഹാനായ നബിയുല്ലാഹി ഖദറി അലൈഹി സലാം നബിയാണോ ഔലിയാക്കളിൽപ്പെട്ട ആളാണോ? പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പക്ഷേ ഈ ചരിത്രത്തിൽ നബിയാണ് എന്ന് തന്നെ പറഞ്ഞത് കാണാം. അപ്പോയോ മഹാനായ നബിയുല്ലാഹി ഖദറി അലൈഹി സലാം അവിടെ നിന്ന് ഉടനെ തന്നെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, പക്ഷേ അസ്അലുക ബില്ലാന്ന് പറഞ്ഞത് അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ വൈദാ ദുക്കിറത്ത് അവരെ മുന്നിൽ പറയപ്പെട്ടാൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമകളാണെങ്കിൽ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഔലിയാക്കള ഹൃദയം പേടിച്ചു വറച്ചുപോയി. പരിശുദ്ധ ഖുർആൻ അവരെ മുന്നിൽ അല്ലാഹുവിനെ കൊണ്ട് പറയപ്പെട്ടാൽ അവരെ ഹൃദയം പേടിച്ചു വറച്ചു പോകുമെന്ന് ഖുർആൻ. മഹാനായ ഖദർ നബി അലൈഹി സലാമിന്റെ മുന്നിൽ അസ്അലുക ബില്ലാന്ന് ചോദിച്ചപ്പോ കീസയിലൊന്നും കൊടുക്കാനില്ല. ഖദർ നബി അലൈഹി സലാം അല്ലാഹുവിനെ മുന്നിൽ ചോദിച്ചിട്ട് കൊടുക്കാനൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോ ബോധരഹിതനായ വിടുകയായി. എന്റെ റബ്ബിനെ മുന്നിർത്തി ചോദിച്ചിട്ട് എനിക്കൊന്നും കൊടുക്കാൻ കയ്യിലില്ലാതെ പോയല്ല അല്ലാ. ഖദർ നബി അലൈഹി സലാം ബോധരഹിതനായി വീണുപോയി. അല്പസമയം കഴിഞ്ഞപ്പോ ഖദർ നബി അലൈഹി സലാമിന്റെ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ മഹാനായ ഖദർ നബി അലൈഹി സലാമിന്റെ മറുപടി, മോനെ ലാ അംലിക്കു ഇല്ലാ നഫ്സീ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനല്ലാത്ത ഒന്നുമില്ല, പക്ഷേ വഖദ് സഅൽതനീ, നീ എന്നോട് ചോദിച്ചത് ബിഹഖില്ലാ, എന്റെ റബ്ബിനെ മുൻനിർത്തിയല്ലേ ചോദിച്ചത്, അതിന് തരാൻ എന്റെ കയ്യിലും ഒന്നുമില്ലാതെ പോയല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്നെ നീ എടുത്തോ, എന്നെ കൊണ്ടുപോയി വിറ്റോ, അടിമയാക്കി വിറ്റിട്ട് നിനക്ക് കിട്ടുന്ന കാശ് നീ എടുത്തോ. മഹാനായ നബിയുല്ലാഹി ഖദർ അലൈഹി സലാം അല്ലാഹുവിനെ മുൻനിർത്തി ചോദിച്ചപ്പോ ഈ പാവപ്പെട്ട മിസ്കീനായ മനുഷ്യരോട് പറയും, എന്നെ കൊണ്ടുപോയി നീ വിറ്റോളൂ, കിട്ടുന്ന പണം നീ എടുത്തോളൂ, അല്ലാത്തവർ ഒന്നും എന്റെ കയ്യിൽ തരാനില്ല. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമകൾ അങ്ങനെയാ, അല്ലാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ പിന്നെ ഒന്നും പറയാനുണ്ടാകൂല. മഹാനായ ഖദർ നബി അലൈഹി സലാമിനെ ആള് കൊണ്ടുപോയി വിറ്റു. അതേ വിറ്റപ്പോൾ മഹാനായ ഖദർ നബി അലൈഹി സലാമിനെ വാങ്ങി. സാഹിം ഇബ്നു അർക്കം എന്ന് പറയുന്ന ആളാ വാങ്ങിയത്. വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് എത്തിയിട്ട് അയാളോട് പതിയെ ഖദർ നബി അലൈഹി സലാമിനോട് അയാള് പറയാണ്, ഈ കാണുന്ന വലിയ മലയില്ലേ, ആ മലമതിയെ നിങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് തട്ടിയിടണം. എവിടേക്ക്? ഇവിടെ ഒരു പൂന്തോട്ടമുണ്ട്, ആ പൂന്തോട്ടം ഒന്ന് വിശാലമാക്കണം, അതിന് നിങ്ങൾ ഈ മലയൊന്ന് തട്ടിയിടണം, ആ മലയിലെ മണ്ണൊന്ന് നിരപ്പാക്കണം, എന്നിട്ട് നല്ല പൂന്തോട്ടം നിർമ്മിക്കണം എനിക്കിവിടെ. അടിമയല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. ഖദർ നബി അലൈഹി സലാമിന് ജോലി ഏൽപ്പിച്ചിട്ട് ഇയാള് പോയി. ഭക്ഷണത്തിന്റെ സമയമായപ്പോ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ആ അടിമക്ക് എന്തെങ്കിലും കൊടുത്തോ? അവ വീട്ടുകാരി ചോദിക്കുന്നു, ഏതടിമ? അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ ഒരാളവിടെ ജോലി എടുക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ഇവര് പറയുന്നു, ഞങ്ങൾ കണ്ടിട്ടേയില്ല. മുതലാളി വന്നിട്ട് നോക്കുകയാണ് മലയെവിടെ, മല നോക്കിയിട്ട് കാണാനില്ല. മഹാനായ നബിയുല്ലാഹി ഖദർ അലൈഹി സലാമിനെ അന്വേഷിച്ചു നോക്കുമ്പോ ഇരിപ്പിടത്തിൽ ഇതാ നിസ്കാരത്തിലാണ്, ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ സുജൂദി ചെയ്യുന്നത് തിരക്കിലാണ്. ഈ ചരിത്രം മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നതിനെ കുറിച്ച് ഞാൻ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇത് ഇമാം ഖല്ലൂബി റഹിമഹുള്ള അവിടുത്തെ നവാദിറിൽ പറഞ്ഞ വ്യത്യസ്തമായ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. മല മുഴുവനും അതാ പറഞ്ഞതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നു, പക്ഷേ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ഈ വലിയ പണിയെടുത്തിരിക്കുന്നു. അടിമയെ നോക്കിയിട്ടോ അയാളൊരു പണിയെടുത്ത അടയാളവും മുഖത്ത് കാണാനില്ല, ഒരു ജോലിയെടുത്ത അടയാളവും മുഖത്ത് കാണാനില്ല, ഒരു പ്രവൃത്തിയും ചെയ്ത അടയാളം മുഖത്ത് കാണാനില്ല. ഖദർ നബി അലൈഹിസ്സലാമിന്റെ മുഖത്തൊരു ക്ഷീണവും പറയാനില്ല. ഖദർ നബി അലൈഹിസ്സലാം നിസ്കാരത്തിലാണ്.
നിസ്കാരം കഴിഞ്ഞപ്പോ മുതലാളി വന്ന് ചോദിക്കുന്നു, അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മന്നന്ത, നിങ്ങളാരാ? ഇതൊരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന പണിയല്ലല്ലോ നിങ്ങൾ ചെയ്തത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചത് വലിയ കർമ്മമല്ലേ? അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളാരാ? ഇതങ്ങ് കേൾക്കേണ്ട താമസം മഹാനായ നബിയുല്ലാഹി ഖളറു അലൈഹി സലാം വീണ്ടും അവിടെ തന്നെ ബോധരഹിതനായങ്ങ് വീണുപോയി. ബോധം തെളിഞ്ഞപ്പോ മഹാനായ ഖളർ നബി അലൈഹി സലാം വിവരങ്ങളൊക്കെ പറയുന്നു, അനൽ ഖളറു, ഞാൻ ഖളറാണ് മോനേ. മുതലാളി കേട്ടപ്പോ പേടിച്ചുപോയി, ഞാനൊരു പ്രവാചകനെ കൊണ്ടാണോ ഇത്രയും വലിയ പണിയെടുപ്പിച്ചത്? നിങ്ങളെങ്ങനെ എന്റെ അടിമയാകല്? നിങ്ങളാണ് യഥാർത്ഥത്തിലും മുതലാളി. നിങ്ങളെ ഞാൻ ഇത്തുക്ക് ചെല്ലേണ്ടതില്ലല്ലോ, നിങ്ങൾ എന്നെയാ ഇത്തുക്ക് ചെല്ലേണ്ടത്. എന്നെ ഒന്ന് മോചിപ്പിച്ചു തരുമോ? മഹാനായ നബിയുല്ലാഹി ഖളർ അലൈഹി സലാം ഉടനെ തന്നെ കേട്ടപ്പോൾ ഖളർ നബി അലൈഹി സലാം അല്ലാഹുവിൽ കൈയുയർത്തി ഒരൊറ്റ ദുആ, അല്ലാഹ് എന്നെ നീ അടിമയാക്കി, നീ തന്നെ എന്നെ മോചിപ്പിച്ചു, ഇനി ഞാൻ ഇവിടുന്ന് പോവാണ്, എവിടേക്ക്? ഞാൻ വന്ന വഴിയിലേക്ക് തന്നെ, ആ കടലിന്റെ തീരത്തേക്ക് തന്നെ മടങ്ങുകയാണ്. മുതലാളിയോട് സമ്മതം ചോദിച്ചു, മുതലാളി സമ്മതം കൊടുത്തു. മഹാനായ നബിയുല്ലാഹി ഖളർ അലൈഹി സലാം കടലിന്റെ തീരത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോതാ ഒരാൾ ഇങ്ങനെ ദ്വാരക്കുന്നു. എന്താ ദ്വാരക്കുന്നത്? അല്ലാ, ഖൈലറിനെ നീ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. കടലിന്റെ തീരത്ത് വെച്ച് ഒരാൾ ഇങ്ങനെ ദ്വാരക്കാണ്, മഹാനായ ഖളർ നബി അലൈഹി സലാമിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തട്ടെ. മഹാനായ ഖളർ നബി അലൈഹി സലാമിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു ദ്വാരക്കുന്ന ആളെ കാണുന്നതാരാ? നബിയുല്ലാഹി ഖളർ അലൈഹി സലാം. അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, മോനെ നിങ്ങളാരാ? നിങ്ങൾ എന്തിനാണ് ഖളറിന് വേണ്ടി ഇങ്ങനെ ദ്വാ ചെയ്യുന്നത്? അപ്പോഴാണ് അയാളെ പേര് പറഞ്ഞു കൊടുക്കുന്നു. ഖളർ നബി അലൈഹി സലാമിന് മനസ്സിലായി, ഇയാളൊരു നല്ല ദ്വാക്ക് ജാപത്തുള്ള ആളാണ്. അയാളെ കൂടെ പോയി. നീണ്ട ചരിത്രമാണ് ചുരുക്കി പറഞ്ഞ് ഞാനങ്ങ് നിർത്തുന്നു. മഹാനായ ഖളർ നബി അലൈഹി സലാം അല്പം പോയി. അല്പം അങ്ങ് നീങ്ങിയപ്പോ കൂടെയുള്ള ആള് പറയാണ്, ഞാൻ എന്റെ റബ്ബിനോട് ദ്വാ ചെയ്തു നിങ്ങൾക്കൊരു നല്ല സൗകര്യം വേണമെന്ന്. ഞാൻ ആ സൗകര്യത്തിന് ദ്വാ ചെയ്തപ്പോ അല്ല തന്ന സൗകര്യങ്ങളാണ് ഇത് മുഴുവനും, നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. ഖളർ നബി അലൈഹി സലാം അവിടെ ചെന്ന് നോക്കുമ്പോ ഒരുപാട് ഹബ്ബത്തുണ്ട്. എന്തിന്റെ ഹബ്ബത്ത്? ധാന്യങ്ങള്. ആ ധാന്യങ്ങളിൽ നിന്ന് ഖളർ നബി അലൈഹി സലാം അല്പം കൊണ്ടുവന്നു, മതി അവിടെ അങ്ങ് കുഴിച്ചിട്ടു. മരമായി മാറി ആ മരത്തിന്റെ തണലിൽ വെച്ച് ഖളർ നബി അലൈഹി സലാം ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അതേ തണലിൽ വെച്ചിട്ട് നിസ്കരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയല്ല. മരം നട്ടിട്ട് മരത്തിന്റെ തണലിൽ വെച്ച് ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഖളർ നബി അലൈഹി സലാമിനോട് ആരോ വിളിച്ചു പറയുന്നു, യാ ഖളർ, ഓ ഖളറേ, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് മരത്തിന്റെ തണലിൽ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോ ദുനിയാവിനോട് ചെറിയൊരു താല്പര്യം മനസ്സിൽ തോന്നിയിട്ടുണ്ട്? ഖളറേ, അല്ല തൃപ്തിപ്പെടാത്ത ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയോ? ആ ദുനിയാവിനോടുള്ള താല്പര്യത്തിൽ റബ്ബിന്റെ രില കിട്ടാൻ ആ മൂസാ നബി അലൈഹി സലാമിന്റെ ചരിത്രം, മഹാനായ അതേ ഖളർ നബി അലൈഹി സലാമിന്റെ ചരിത്രവും സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടില്ലേ? മൂസാ നബി അലൈഹി സലാമിനോട് എന്താ അവസാനം പറഞ്ഞത്? വഹി കലീമുല്ലാഹി മൂസാ അലൈഹി സലാം. അങ്ങനെ ചില സമയത്ത് അല്ലാഹു ആദരവ് നൽകുന്ന ചില മഹാന്മാരുണ്ട്. അതുകൊണ്ട് ആരെയും നമ്മൾ നിസാ നീ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണം റഹ്മാനെ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങളെ മനസ്സിൽ അധികരിക്കാൻ കാരണമാകുന്നൊരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കി തരണേ അല്ലാ. ഞങ്ങളെ സർവ സദസ്സുകളെയും നീ കബൂലാക്കി തരണേ അല്ലാ.
وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ഒരു നല്ല സംഭാവന ആരാ പറയാ? നിങ്ങൾക്ക് എത്രയാ വേണ്ടി? എന്തോ തേനോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. തേന ഞാൻ വിൽക്കൂല, ഞാൻ തേനച്ച കൊടുക്കാരനല്ല. പക്ഷെ അതേ സ്ഥാനത്ത് നല്ല സഖ്യ എന്നാൽ അവർക്കൊരു സന്തോഷത്തിന് വേണമെങ്കിൽ തിരിച്ചങ്ങോട്ട് തേന് തരാ. അള്ളാഹു തആല അതിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആരാ ഒരാൾ നല്ല സഖ്യ പറയാ? നിങ്ങൾക്ക് എത്രയാ വേണ്ടി? ഇന്നലെ കൊല്ലം തേന് നിങ്ങൾ എത്രയാ വാങ്ങി? 1313. ആരാ ഒരാൾ 2000 ഉറുപ്പി കൊടുക്കുക, കുറഞ്ഞു വേണ്ട. ആരാ നല്ല മനസ്സോടെ ഇൻഷാല്ല നരിയത്തു സലാത്തിയിലെ സഹസല്ലേ, ഒരു 2000 രൂപ ഞാൻ കൊടുക്കുന്നു പറയാരാ? അള്ളാഹു തആല ബർക്കത്ത് ചെയ്യും ഇൻഷാല്ല. ആരാ? അൽഹംദുലില്ലാഹ്. ഒരാള് അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അയാൾക്ക് ബർക്കത്ത് ഉണ്ടാകുന്നതിന് പേടിയുണ്ടോ? ആമീൻ പറയും. ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ? അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഖൈറ് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ, എല്ലാ വിഷമവും നീ നീക്കി കൊടുക്കണേ അല്ലാ, എല്ലാ മേഖലയിലും നീ പുരോഗതി നൽകണേ അല്ലാ. ആരു കുടുംബത്തിൽ മരിച്ചു പോയവരുണ്ട്, അവരൊക്കെ ഖബറിൽ അസദഖയുടെ ബർക്കത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ദാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ആരാ? ഒരാളും കൂടി, ഒറ്റൊരു നേരം കൂടി ഉള്ളൂ. ഒരു 2000 രൂപയും കൂടി ഞാൻ തരാന്ന് പറയുന്ന ഒരാൾ കൂടി ഇൻഷാല്ലാ. ആരാ? ആരാ? ഒരാൾ കൂടി ഇൻഷാല്ലാ. ഒരു 2000 രൂപ ഞാൻ തരുന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടിട്ടില്ലേ എനിക്ക്? ആ എന്താ, അയാളും ചെറുപ്പക്കാരൻ തന്നെയാ. ആ നിങ്ങളാണോ? മാഷാല്ലാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഒരാൾ കൂടി ഇൻഷാല്ലാ. ആരാ? ഒരാളും കൂടി. ഒരു 2000 രൂപ കൊടുക്ക, നമ്മൾ താഴോട്ട് പോകണ്ട. ഒരു 3000 രൂപ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന ആരാ? ഇൻഷാല്ലാ. ഒരാളങ്ങ് പറയും, ഒരു 3 സലാത്തിലേക്ക് ആരെങ്കിലും പറയും, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വേറെ മൈക്കുണ്ടാവും അതോണാ അമ്മയ്ക്ക്. ആരാ? ഒരാൾ കൂടി ഇൻഷാല്ലാ. ഒരു 3000 രൂപ ഞാൻ തരുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാരാ, നല്ല മനസ്സോടെ അല്ലാ തരൂന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ലാ നരിത്തു സലാത്തിയിലെ സഹസല്ലേ, അല്ലാഹു തരൂ ഇൻഷാല്ലാ. ആരാ കൊടുക്ക? ആരെങ്കിലും ഒരാള്, ആരുമില്ലേ കൊടുക്കാൻ കഴിയുന്ന ആള്? ഒരു 3000 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരാളും ഇല്ലേ ഈ സഹസില്? ഉണ്ടല്ലോ, ആരുമില്ല. എന്നാ ഇപ്പൊ പറയും, നിങ്ങള് കണ്ടോ? ഒരു നരിത്തു സലാത്തിൽ ഒരു ജെലിക്കപ്പ ആരെങ്കിലും പറയൂ, അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ارا നല്ല മനസ്സോടെ ഒരു 3000 രൂപ ഞാൻ ഇപ്പൊ കൊടുക്കണ്ട, പൈസകൾ പിന്നെ കൊടുത്താൽ മതി, കയ്യിലില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. ആരാ കൊടുക്കുക? ഒരു ചെറുപ്പക്കാരനായിരുന്നു നിനക്ക് കിട്ടണ്ടേ. ആരാ കൊടുക്കുക? ആ ആരെങ്കിലും ഒരാള്, ആരിയത്തു സലാത്തിയില്ലേ സഹസല്ലേ, അള്ളാഹു തരൂ എന്ന് വിചാരിച്ച് കൊടുത്താ അള്ളാഹു തരൂ. ആരാ ഒരാള്? ആ ആരെങ്കിലും ഒരാൾ പറയട്ടെ, നാരിയത്ത് സലാത്തി അല്ലിട്ട് ഇന്നുവരെ സസ്സുന്നു, ഞാനൊന്നും വാങ്ങാതെ പോയിട്ടില്ല, ഞാൻ ചോദിച്ചൊക്കെ വാങ്ങിയിട്ടേ പോകല്ലോ.
അത് എന്റെ ഒരു ബഹുമാനമൊന്നല്ല. ഹരിയത്തു സലാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ബർക്കത്തുള്ള സലാത്താണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്ത് ധൈര്യത്തിലാ ചോദിച്ചത്? എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറഞ്ഞത്. ഇന്ന് വരെ ഒരു കാര്യം ഹരിയത്തു സലാത്ത് അല്ലെങ്കിൽ ചോദിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയിട്ടില്ല. അപ്പൊ ഈ സോസിലും ഇൻഷാല്ലാ അള്ളാഹു തരൂ, നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് പഠിച്ചു തരൂ. ഞാൻ അള്ളഹാനെ കണ്ടിട്ട് ചോദിച്ചതാ, ആരാ നല്ല മനസ്സോടെ ഒരു 3000 രൂപ ഈ മക്കാമിന്റെ ഈ പരിപാടിക്ക് വേണ്ടി ഒരു നല്ല മനസ്സോടെ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ദുആ പകരം തരും, വേറെ ഒന്നും തരൂല, അള്ളാഹ് തരൂന്ന് വിചാരിച്ചു കൊടുക്കുന്ന ഒരാള്, ആരെങ്കിലും ഒരാൾ വേണമല്ലോ ഒരു ചെറുപ്പക്കാരൻ. ഇൻഷാല്ലാ പ്രായമുള്ള ആളുകൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയതായിരിക്കും. ആ ആരാ ഒരാൾ കൊടുത്തല്ലോ, കുറച്ച് പ്രായമുള്ള, അധികം പ്രായമൊന്നുമില്ല, അള്ളാഹു തആല ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. ആ ഒരു ചെറുപ്പക്കാരെ കൊണ്ട് ഇങ്ങനെ കൊടുപ്പിക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാ ആരെങ്കിലും ഒരാൾ വേണമല്ലോ അള്ളാഹ് തരൂന്ന് വിചാരിച്ചിട്ട് 2000 ഞാൻ തരാനാ അല്ലേ 3000. ആ ഒരു ചെറുപ്പക്കാരെ, നിങ്ങളെ പേരെന്താ? ആരിഫ്. അള്ളാഹ് അവരെയും ഞങ്ങളെയും നിന്റെ ആരിഫ് നിങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ നന്നാക്കി തരണം റഹ്മാന്. അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നല്ല മനസ്സോടെ നിങ്ങളെ കാമിയും പറയണം. അള്ളാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ. കുറേ നേരം പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല, ഒക്കെ പൊരുത്തപ്പെടണം. ഇൻഷാ അള്ളാഹു തൗഫീക്ക്, ഇതാ പിന്നീട് പ്രസംഗിക്കാം. തീരെ വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചതായിരുന്നു. വരുമ്പോൾ എന്നോട് ഉമ്മ പറഞ്ഞു വേദന പോണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആളുകൾ അവിടെ പ്രതീക്ഷിച്ച് വന്നിട്ട് മടങ്ങിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അവർക്കൊരു വിഷമമായിരിക്കും, നാട്ടിലുണ്ടായിട്ടും പോയില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്നെ ഒറ്റക്ക് വിട്ടിട്ടില്ലെന്ന്, അങ്ങനെ വന്നതാണ്. ഞാൻ നിർത്തുകയാണ്, കൂടുതൽ പ്രസംഗിക്കാൻ ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ടാണ്. അള്ളാഹു തആല പൂർണ്ണമായ ആരോഗ്യം തരട്ടെ. അങ്ങനെ വയസ്സൊന്നും ആയിട്ടൊന്നുമില്ല, അതേ സ്ഥാനത്ത് ചെറിയ തണുപ്പിൻ്റെ പ്രയാസം. കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയപ്പോൾ തുടങ്ങിയതാണ്. ഇന്നലെ കൊടകിലും കൂടി പോയപ്പോൾ കോട്ടൊന്നും എടുക്കാതെ പോയി പ്രസംഗിച്ചതായിരുന്നു. അപ്പോൾ അല്പം തണുപ്പ് പിടിച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ തന്നെ നീരിറങ്ങിയിട്ട് വേദനയാണ്. ചെറിയൊരു പ്രയാസമാണ്, അതൊന്നൊരു പ്രയാസമൊന്നുമില്ല, അതിലും വലിയ കുറേ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ശിഫ തരട്ടെ. പ്രയാസമായിട്ട് പറയാനൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ പ്രസംഗിച്ചിട്ട് പിന്നെ നാളെ എനിക്ക് നാളെയും വേദനുണ്ട്, മറ്റന്നാളും വേദനുണ്ട്, അതൊക്കെ മുടങ്ങിപ്പോകണ്ട. നാളെ ഒരു ഗുളികയും കുടിച്ചിട്ട് അങ്ങനെ അങ്ങ് പതുക്കെ ഇറങ്ങാന്നുള്ള നിലക്ക് ഇന്ന് പെട്ടെന്ന് നിർത്തിയതാണ്. അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പം നല്ല മനസ്സോട് ആമീൻ പറയണം. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അത് ആർക്കോ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫി നിഅമഹു വകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. الله ഞങ്ങളെ ജല്ലിയ സലാത്ത് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെയും ആ മദീനയിൽ നീ എത്തിക്കണം റഹ്മാനെ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. മദീന പലതവണ കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനത്തെ റൗളാ ശരീഫിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ചെലവഴിക്കലാണ് എൻ്റെ ജീവിതത്തിലേറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യം. ഇമാമുനൽ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹ് ഞങ്ങൾക്കും അവിടുത്തെ മദീനയിലൊന്ന് എത്തണം, റൗളാ ശരീഫ് കൺകുളിർക്ക കാണണം. അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ റൗളയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ നേതാവിനെ ഇഷ്ടപ്പെട്ട് വിളിക്കണം, മനസ്സ് പൊട്ടി വിളിക്കണം. ആ വിളി കൊണ്ട് ഞങ്ങൾക്ക് ആ നേതാവിനെ കാണണം, അവിടുത്തെ സലാം നേരിട്ട് സ്വപ്നത്തിൽ കേൾക്കണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ നീ മദീനെ കാണാതെ മരിപ്പിക്കരുത് റഹ്മാനെ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് നീ ഞങ്ങളെ കിടത്തണം റഹ്മാനെ. അവസാനത്തെ കടത്തും നീ അവിടെ ആക്കി തരണം റഹ്മാന്. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ നല്ല ഒരു സമയം നല്ലവരുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലി ഏറ്റവും നല്ല മുഖം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാൻ. അല്ലാ ഞങ്ങൾക്ക് നീ ക്യാൻസർ തരരുത് റഹ്മാൻ. കിഡ്നി തരരുത്, കിഡ്നിക്ക് രോഗം തരരുത് റഹ്മാൻ. കിഡ്നി നശിപ്പിക്കരുത് റഹ്മാൻ. അറ്റാക്ക് തരരുത് റഹ്മാൻ. അത്തരം ഒരു രോഗവും തന്ന് പരീക്ഷിക്കരുത് റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാൻ, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാൻ, തഖ്വയിൽ ജീവിപ്പിക്കണം റഹ്മാൻ, ഇഖ്ലാസോടെ ജീവിപ്പിക്കണം റഹ്മാൻ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാൻ.
ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാനെ പെടുത്തരുത് റഹ്മാനെ. ഭാര്യ മക്കളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ അവസാനം നന്നാക്കി തരണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ആഖിബത്ത് മോശമായി ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ മക്കളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ പങ്കന്മാരെ പെടുത്തരുത് റഹ്മാനെ. സ്നേഹിച്ച് വാതിന്റെ സഹസിൽ വരുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകൾ ഞങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല, എന്നാലും വലിയ സ്നേഹത്തോടെ സഹസിൽ വരും. അവർക്കും ഞങ്ങൾക്കും ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. അള്ളാഹ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഷുഗറിന്റെ രോഗം കൊണ്ട് കരഞ്ഞത് ആർക്കാൻ പറഞ്ഞവരുണ്ട്, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ ബാധിച്ചത് ആർക്കാൻ പറഞ്ഞവരുണ്ട്, ഉമ്മമാർക്ക് ക്യാൻസർ ബാധിച്ചത് ആർക്കാൻ പറഞ്ഞവരുണ്ട്, ബാപ്പമാർക്ക് കിഡ്നി നഷ്ടപ്പെട്ടത് ആർക്കാൻ പറഞ്ഞു, അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലായിട്ട് ആർക്കാൻ പറഞ്ഞവരുണ്ട്, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അള്ളാഹ് ഞങ്ങൾക്കൊന്നും അത്തരം മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ ഞങ്ങളെക്കാൾ അറിയുന്ന റബ്ബ് നീയാണ്. ഒരു ഡോക്ടർക്കും രോഗം മാറ്റാൻ കഴിയില്ല എന്നോർച്ച് വിശ്വസിക്കുന്ന അടിമകളാ ഞങ്ങൾ നിന്നിലേക്ക് കൈയുയർത്തി. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ചുകൂടി റബ്ബായ നിന്നിലേക്ക് കൈയുയർത്തുന്നു. എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ടെസ്റ്റ് വേണ്ട, ഒരു പേപ്പറും വേണ്ട, നിനക്കെല്ലാം അറിയുന്ന റബ്ബ്, എല്ലാ ചികിത്സയും അറിയുന്ന റബ്ബ്, ഏതേ ഒരു ചികിത്സയില്ലാതെ രോഗം മാറ്റുന്ന റബ്ബ്, നിന്നിലേക്ക് കൈയുയർത്തിയ അടിയങ്ങളായ ഞങ്ങളെ കൈരി തട്ടിക്കളയരുത് റഹ്മാന്. ഞങ്ങളിൽ എന്ത് രോഗമുണ്ടോ നീ ശമനം നൽകണം റഹ്മാന്. ഞങ്ങളെ ഉമ്മ ബാപ്പമാരിൽ എന്ത് രോഗമുണ്ടോ നീ ശമനം നൽകണം റഹ്മാന്. ഭാര്യ മക്കളിൽ, ജേഷ്ഠാനുജന്മാരിൽ, പങ്കന്മാരിൽ, വയലിന്റെ സദസ്സിൽ വരുന്ന മൂമിനികളിൽ, മൂമിനാത്തുകൾ, ഉസ്താദുമാരിൽ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, ജീവിപ്പിക്കണം റഹ്മാന്, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്. അല്ലാഹ് ഷുഗർ തന്ന് പരീക്ഷിക്കരുത് റഹ്മാന്. ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത ഒരു രോഗവും തന്നേക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്. ഇഖ്ലാസ് കൊണ്ട് ഞങ്ങളെ പൊതിയണം റഹ്മാന്. ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണം റഹ്മാന്. ഹുസ്നുൽ ഖുൽഖ് തരണം റഹ്മാന്. കിബർ തന്ന് നശിപ്പിക്കരുത് റഹ്മാന്. റിയാവ് തന്ന് പരീക്ഷിക്കരുത് റഹ്മാന്. അസൂയക്കാരിൽ ഞങ്ങളെ പെടുത്തരുത് റഹ്മാന്. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് നിന്റെ പൊരുത്തത്തിലായി നീ ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാന്. നിന്റെ ഔലിയാക്കളെയും നിന്റെ അമ്പിയാക്കളെയും നിന്റെ സ്വാലിഹീങ്ങളെയും സയ്യിദന്മാരെയും സദാത്തുക്കളെയും ആലിമീങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണം റഹ്മാന്. അവരോടൊക്കെ ഉള്ള ഇഷ്ക് കൊണ്ട് ഞങ്ങളെ ഇവരോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം റഹ്മാന്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ايمان الله വിശ്വാസികളെ വയലു വരുന്നിട്ടുങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ പോകാറില്ല. ഒക്കെ നല്ല മനസ്സോടെ ഞാനൊന്ന് നന്നാകാൻ വിചാരിക്കണം. ബാപ്പ ഇത്രയോ കാലമായി ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ് മക്കളൊക്കെ ഒന്ന് നന്നാകണം എന്നുള്ളത്. അതിൻ്റെ വില മനസ്സിലാകുന്നത് എൻ്റെ മക്കൾ വലുതാകുമ്പോഴാണ്. എൻ്റെ മകൻ നന്നാകണം എന്ന് എത്രത്തോളം എനിക്ക് ആശയുണ്ട്. ഭയങ്കര ആശയാണ്. ചെറിയ മോനാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴേ അവനൊന്ന് നന്നായി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ ഒരാഗ്രഹം എൻ്റെ ബാപ്പയും ബാപ്പൻ്റെ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ആഗ്രഹിച്ചു വരികയാണ്. അതിന് നിങ്ങളൊക്കെ നല്ല തോഫീക്കിന് ദ്വാരക്കണം. അല്ലാ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹറത്തിലും സന്തോഷം കൊടുക്കുന്ന മക്കളാക്കി നീ ഞങ്ങളെ ഉയർത്തണം റഹ്മാൻ. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെയും പെങ്ങന്മാരെയും ഒക്കെ നീ ആ നിലക്കാക്കി തരണം റഹ്മാൻ. ഞങ്ങളാരെയും അവർക്ക് ദുന്യാവിലും ആഹറത്തിലും ഒരു വിഷമം നൽകുന്ന മക്കളാക്കി നീ നശിപ്പിച്ചു കളയരുത് റഹ്മാൻ. ഞങ്ങളെ മക്കളെയും ഞങ്ങൾക്ക് ആഹറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി നീ ഉയർത്തിത്തരണം റഹ്മാൻ. റബ്ബേ മക്കളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിച്ച് കളയരുത് റഹ്മാൻ. ഞങ്ങളെ ടെൻഷനാക്കി കളയരുത് റഹ്മാൻ. ഞങ്ങളെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഹറത്തിലും ഒരു പ്രയാസവും തരരുത് റഹ്മാൻ. അവരെ കൊണ്ടെന്നും സന്തോഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്കും എല്ലാവർക്കും നീ നൽകണം റഹ്മാൻ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ അവതുവെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വആലിഹിം വസ്സഹാബത്തുൽ കിറാമി അജ്മഈൻ എല്ലാവരും ദുആർക്കണം അല്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വളരെ നല്ല നിലയിൽ നമ്മെ സ്വാരോപദേശം നൽകി അനുഗ്രഹിച്ച് ബഹുമാനപ്പെട്ട